السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم: من يعش منكم بعدي فسيرى اختلافا كثيرا، فعليكم بسنتي وسنة الخلفاء الراشدين المهديين، تمسكوا بها وعضوا عليها بالنواجذ. صدق رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاع والأكم، نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم، أنت الحبيب الذي ترجى شفاعته، على الصراط إذا ما زلت القدم، فصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കളെ, ഉലമാക്കളെ, മഹല്ല് കാരണവന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ വേദി നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സദസ്സായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാരിൽ ഏറ്റവും ആദരവുള്ള അൽ ഖുലഫാഉർ റാഷിദൂൻ നാല് മഹാന്മാരെ സംബന്ധിച്ച് പഠിക്കുവാനും അവരെ മദ്ഹ് പറയാനും
കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നാം ഈ ഒരുമിച്ചുകൂടിയ സദസ്സ് അവരോടൊന്നിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ കാരണമാകുന്ന മജിലിസായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഈ വിശുദ്ധ ദീനിന്റെ സത്യസാക്ഷികളായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെയാണ്. ആ സ്വഹാബത്ത് കിറാമിനെ വിശ്വാസത്തിലെടുക്കുകയും അവരെ ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യാതെ ഒരിക്കലും അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ ഹബീബിന്റെ ജീവിതവും അനുസരിച്ച് ജീവിക്കുക എന്നത് നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസ്ഫതാ ലിതകൂനു ശുഹദാ അലൻ നാസി വയകൂന റസൂലു അലൈക്കും ശഹീദാ. തിരുനബി സല്ലല്ലാഹു തങ്ങളെ സ്വഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് അല്ല പറയുന്നു, സ്വഹാബ നിങ്ങളെ ഞാൻ ഒരു മാതൃകാ സമുദായമാക്കി സമൂഹമാക്കി വാർത്തെടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വകദാലിക ജഅൽനാകും ഉമ്മതം വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്, അന്ത്യനാള് വരെ വരാനിരിക്കുന്ന സർവജനങ്ങൾക്കും ഈ ദീനിന്റെ സത്യസാക്ഷികളായി നിങ്ങൾ മാറാൻ വേണ്ടിയാണ്. വയക്കൂന റസൂലു അലൈക്കും ശഹീദ, ഈ ദീനിന് നിങ്ങൾക്കുള്ള സാക്ഷി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീന് അത് നമുക്ക് കൈമാറിത്തരാനും നമുക്കനുകരിക്കാനും വേണ്ടി അള്ളാഹു പ്രത്യേകമായി വാർത്തെടുത്ത ഒരു വിഭാഗമാണ് സ്വഹാബത്ത് കിറാം. അവർ യാദൃശ്ചികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു വിഭാഗം എന്നു പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റുകയില്ല. കാരണം പൂർവകാല വേദഗ്രന്ഥങ്ങളിൽ വരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ കൂടി അള്ളാഹു പരിചയപ്പെടുത്തുകയും പരാമർശിക്കുകയും ചെയ്തതായി കാണാം. ദാലിക മസലുഹും ഫി തൗറാത്ത് വമസലുഹും ഫിൽ ഇൻജീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ സംബന്ധിച്ച് തൗറാത്തിൽ പറഞ്ഞ ഉപമ അതാണ്, ഇഞ്ചീലിൽ പറഞ്ഞ ഉപമ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവരെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മുൻകാല വേദഗ്രന്ഥങ്ങളിൽ വരെ പ്രത്യേക പരാമർശത്തിന് വിധേയമായി അള്ളാഹു പ്രത്യേക പരിഗണന നൽകി ഈ മനുഷ്യവിഭാഗത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കാൻ ശേഷിയുള്ള ഒരു ജനവിഭാഗത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ് അന്ത്യ ദൈവദൂതരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കാലഘട്ടത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെ പല ആളുകളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ നമ്മൾ അനുകരിക്കുക എന്നതിന് പ്രാധാന്യമില്ല എന്ന് ഇവിടെ പഠിപ്പിക്കാൻ വിഫല ശ്രമം നടത്താറുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടുപോകുകയാണ്, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങളാരും വഴിതെറ്റിപ്പോകുകയില്ല. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആനും മറ്റൊന്ന് വസുന്നത്തു റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ പ്രവാചകനാകുന്ന എന്റെ ചര്യയുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തുമല്ലാതെ പിന്നെ എന്തിനാണ് ഒരു സ്വഹാബത്തിനെ നമ്മൾ അനുധാവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ധാരാളം ബിദഈ കക്ഷികളുണ്ട്. അവരെയൊന്നും പേര് ഈ മഹത്തായ മജ്‌ലിസിൽ നമ്മൾ പരാമർശിക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ എന്താണ് ആ ഹദീസിന്റെ താൽപര്യം?
അതിന്റെ താൽപര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ സ്വീകരിക്കരുത് എന്നോ അനുകരിക്കരുത് എന്നാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറയുമ്പോൾ അവിടുന്ന് ഈ ഖുർആൻ നിങ്ങൾ അനുകരിക്കണം സ്വീകരിക്കണമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെയുള്ള എല്ലാ സൂറത്തുകളും ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച് മേശപ്പുറത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ പ്രസ്താവന നടത്തിയത്. അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാകുന്ന അവിടുത്തെ ഹദീസ് അതെല്ലാം ഗ്രന്ഥങ്ങളിലേക്ക് രേഖപ്പെടുത്തി അതിന്റെ പ്രതി മേശപ്പുറത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ പ്രസ്താവന നടത്തിയത് എങ്കിൽ ഇവര് പറയും പോലെ ഒരു വ്യാഖ്യാനം ആ ഹദീസിന് നമുക്ക് സങ്കല്പിക്കാമായിരുന്നു. ഇതാ ഞാൻ എഴുതി നിങ്ങളെ കയ്യിലേക്ക് ക്രോഡീകരിച്ചു തരുന്ന കിതാബ്, എന്റെ ജീവിതം ഞാൻ തന്നെ സമഗ്രമായി വിശകലനം ചെയ്ത് എഴുതി തന്ന ഗ്രന്ഥം, അതിവിടെ ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇനിയൊന്നും നോക്കേണ്ടതില്ല എന്നൊരർത്ഥം നമുക്ക് അങ്ങനെ സങ്കല്പിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസ്താവം നടത്തുമ്പോൾ ഇന്ന് നാം നമ്മുടെ കൈകളിൽ കാണുന്ന ഫാത്തിഹ മുതൽ റബ്ബിന്നാസ് വരെ പൂർണ്ണമായും രേഖപ്പെടുത്തിയ ഒരൊറ്റ മുസ്ഹഫ് പോലും അന്ന് ഭൂമിലോകത്തില്ല. ഈ പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി പൂർണ്ണമായും എഴുതിവെക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മഹാന്മാരായ സ്വഹേബത്തിന്റെ ഹൃദയത്തിലാണ് ഈ കാണുന്ന ക്രമത്തിൽ അന്ന് ഖുർആനുള്ളത്. ഒരൊറ്റ ഹദീസിന്റെ ഗ്രന്ഥവും അന്ന് ഇവിടെ എഴുതിവെച്ചിട്ടില്ല. ഈ ഹദീസുകൾ മുഴുവനും ഈ മഹാന്മാരായ സ്വഹേബത്തിന്റെ മനസ്സിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തറത്തുഫീക്കും, നിങ്ങളിൽ ഞാൻ വിട്ടുപോകുന്നു എന്ന ആ നിങ്ങൾ ആരാ? അത് മഹാന്മാരായ സ്വഹേബത്തി റഹ്മാണ്. അവരെ ഹൃദയത്തിലാണ് ഈ ഖുർആൻ, അവരെ ഹൃദയത്തിലാണ് ഈ ഹദീസ്. അതുകൊണ്ട് ആ സ്വഹേബാക്കളെ വിട്ടുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കാതെ അവരെ സ്വീകരിക്കാതെ ഒരു ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ ലോകത്തൊരു മനുഷ്യനും കഴിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വദക്കദാലിക ജഅൽനാകും ഉമ്മതം വസതാ ലിതകൂനൂ ശുഹദാ, നിങ്ങളാണ് ഈ ദീനിനെ സത്യസാക്ഷികളായി അല്ലാഹു സംവിധാനിച്ച വിഭാഗം. മാത്രമല്ല പിന്നെയും അല്ലാഹു പറയുന്നു, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാൻ. ആദ്യകാലത്ത് മുതൽക്കു തന്നെ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മഹാന്മാരായ മുഹാജിറുകൾ അൻസാറുകൾ ഉൾപ്പെടെയുള്ള സ്വഹാബത്ത്, വല്ലദീന തബഊഹും ബിഹ്സാൻ, അവരെ പിന്തുടരേണ്ട ക്രമത്തിൽ അവരെ അനുകരിച്ച ആളുകളും, റളിയല്ലാഹു അൻഹും വറളൂ അൻ, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണ്. വഅഅദ ലഹും ജന്നാതിൻ തജ്രി തഹ്തഹൽ അൻഹാർ, എല്ലാ സജ്ജീകരണങ്ങളുമുള്ള സ്വർഗം അവർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വഹാബാക്കളും അവരെ പിന്തുടരുന്നവർക്കുമാണ് വിജയമുള്ളത്, സ്വർഗമുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞത്. ആ സ്വഹാബത്ത് മുഖേനയല്ലാതെ നമുക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല. അവർ മുഖേനയല്ലാതെ പ്രവാചകന്റെ ജീവിതം അറിയാൻ മാർഗമില്ല. അതിനാൽ ആ സ്വഹാബത്താണ് നമ്മുടെ ദീനിന്റെ സത്യസാക്ഷികൾ എന്നതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചുള്ള വിശ്വാസവും മതിപ്പും അവരോടുള്ള ബഹുമാനവും ആദരവും, അതാണ് ദീനിന്റെ അടിത്തറ എന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം ഇന്ന് പഠനവിധേയമാക്കുന്നത്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതൃത്വം അത് നാല് മഹാന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദേശം അവിടുത്തെ ജീവിതാവസാനത്തിൽ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൈ യഅശ് മിൻകും മിൻ ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, നിങ്ങൾ ആരെങ്കിലും എന്റെ പിൽക്കാലത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ സമൂഹത്തിൽ ഇതാ ഒരുപാട് ഭിന്നതകൾ വരും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും. ആ സമയത്ത് നിങ്ങൾ ആരും പകച്ചു നിന്നു പോകേണ്ടതില്ല. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാശിദീനൽ മഹ്ദിയീൻ, ആ കാലത്ത് നിങ്ങൾ എന്റെ ശരിയ അനുധാവനം ചെയ്യണം. അതുമാത്രം പോരാ, വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വസുന്നത്തിൽ ഖുലഫായിർ റാശിദീൻ, എന്റെ പിൻഗാമികളായി ഇവിടെ ഭരണം നടത്താൻ പോകുന്ന ഒരു വിഭാഗം,
മാന്റെ റസൂല് പ്രവാചകനാണ് അഥവാ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുന്ന ആളാണ്. തന്റെ വഫാത്തിന് ശേഷം വരാൻ പോകുന്ന നാല് ഖലീഫമാരെക്കുറിച്ച് വ്യക്തമായ സന്ദേശം തരുന്നു. ആ നാല് ഖലീഫമാരെ നിങ്ങൾ പിന്തുടരണം. അവരാരാണ്? അൽ മഹ്ദിയീൻ, സന്മാർഗം ശുദ്ധിച്ചവരും മറ്റുള്ളവർക്കത് നൽകാൻ പ്രാപ്തരുമാണ്. അവരെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. വതമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ നന്നായി മുറുകെ പിടിക്കണം. പോരാ, വഅള്ളു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. മുൻപല്ലുകൊണ്ട് കടിച്ചാൽ ചിലപ്പം വലിച്ചാ പല്ല് തെറിച്ചു പോകും. അത്ര ശക്തി പോരാ, കടുത്ത രീതിയിലായിരിക്കണം. സ്വഹേബത്തിന്റെ മാർഗം, വിശിഷ്യ ഖുലഫാ ഉർറാശിദീങ്ങളുടെ വഴി നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഈ ഉമ്മത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് സ്വഹേബത്തിനെയും തിരുനിബിധങ്ങളെയും അനുധാവനം ചെയ്യുന്നവരാണ്. ഹഖിന്റെ മാർഗത്തിലുള്ളത്, സ്വർഗത്തിന്റെ വഴിയിലുള്ളത് എന്ന് വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജൈലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർകൾ തന്റെ ഉന്യത്തിൽ പറഞ്ഞത് കാണാം. അസ്സുന്ന, എന്തിനാണ് സുന്ന, അഹ്ലു സുന്ന എന്ന് പറയുക? മാ സന്നഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്തുനബിയുടെ ചര്യ, അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വൽ ജമാഅ, എന്തിനാണ് ജമാഅത്ത് എന്ന് പറയുന്നത്? മത്തഫഖ അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖിലാഫത്തിൽ അഇമ്മത്തിൽ അർബഅത്തി അൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ മഹാന്മാരായ സ്വഹേബത്ത് ഏകോപിച്ച് തീരുമാനിച്ച വിഷയങ്ങളെ, അതാണ് അൽ ജമാഅ കൊണ്ട് ഉദ്ദേശം. അതിനാൽ നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് മാർഗദർശനം നൽകാൻ അള്ളാഹു വാർത്തെടുത്ത ഈ നാല് മഹാന്മാരെ സംബന്ധിച്ച് ചെറിയ ഒരു പഠനത്തിനാണ് നമ്മൾ ഇന്ന് തുടങ്ങും കുറിക്കുന്നത്. അവരെ മഹത്വത്തോട് യോജിച്ച രീതിയിൽ പറയാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, ഇവരിൽ ആദ്യത്തെ മഹാനായ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നാല് ഖലീഫമാരിൽ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ മഹാനെ സംബന്ധിച്ച് ഒരുപാട് മഹത്വങ്ങളുണ്ട്. സഈദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവർകൾ ആരാണ്? കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു മക്കാനൽ വസീരി മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്, ഒരു പ്രസിഡന്റാണ്, പ്രധാനമന്ത്രിയാണെങ്കിൽ ആ തിരുനബി തങ്ങളുടെ അടുത്ത മന്ത്രിയുടെ പദവിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് കൽപ്പിച്ചിരുന്നത്. ഫകാന യുശാവിറുഹു ഫീ ജമീഉ ഉമൂരി, എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് കൂടിയാലോചന നടത്തിയിരുന്ന ഒരു മഹാൻ, എത്ര വലിയ മഹത്വമുള്ള ആളായിരിക്കും, അതായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, വക്കാന സാനീഹി ഫിൽ ഇസ്ലാം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ രണ്ടാമത്തെ പുരുഷൻ അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനു മുമ്പ് വേറെ ഒരു പുരുഷൻ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ രണ്ടാമത്തെ മെമ്പറാണ്. മാത്രമല്ല, വസാനീഹി ഫിൽ ഗാർ, അള്ളാഹു പരിചയപ്പെടുത്തിയതുപോലെ ശത്രുക്കൾ പ്രവാചകനെ അന്വേഷിച്ചു പോയപ്പോൾ മുത്തുനബിയോടൊപ്പം ഗാർ സൗറിൽ രണ്ടാമനായി ഉണ്ടായിരുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല, വസാനീഹി ഫിൽ അരീസി യൗമ ബദർ, ബദർ രണവേദിയിൽ മുത്തുനബിയോടൊപ്പം ആ പന്തലിലുണ്ടായ രണ്ടാമത്തെ ഒരേ ഒരാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിന്റെ പുറമെ വസാനീഹി ഫിൽ ഖബർ, അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ റൗളാ ശരീഫിൽ വിശ്രമിക്കുമ്പോൾ അവിടെ രണ്ടാമനായി അവിടെ വിശ്രമിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖദ്ദിമു അലൈഹി അഹദാ,
അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും സുദ്ദീഖ് തങ്ങളെക്കാൾ വേറെ ഒരാൾക്ക് മുൻഗണന കൊടുക്കാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പരിഗണിച്ച ആദരിച്ച ഒരു മഹാനാണ് അബൂബക്കറിനെ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു യഥാർത്ഥ ദീനിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാനും ഈമാൻ സലാമത്തായി പരലോകത്ത് എത്തി സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് 14 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള മക്കയിലേക്ക് പോകാം. അവിടെ അന്ന് വിജനമായ നഗരമാണ്. ഇന്നത്തെ രീതിയിലുള്ള അമ്പരചുംബികളായ കെട്ടിടങ്ങളൊന്നുമില്ല. അങ്ങിങ്ങായി നിലനിൽക്കുന്ന മൊട്ടൻ കുന്നുകളും അതിന്റെ ഓരങ്ങളിൽ ചെറിയ ചെറിയ ചെറ്റ കുടിലുകളുമാണ്. അവിടെ പ്രൗഢിയോടെ അന്നും നിലനിന്ന ഒരേയൊരു ഗേഹം, അത് പരിശുദ്ധമായ കഅബ ശരീഫാണ്. ആ കഅബ ശരീഫിന്റെ പരിസരത്തത പലരും ഒരുമിച്ചിരിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ അവിടെ ഒന്നിച്ചിരുന്ന ഒരു സംഭാഷണത്തിലാണ്. ഒന്ന് ആരാണ്? അംറു ബിനു നുഫൈൽ, സൈദ് ബിനു അംറു ബിനു നുഫൈൽ എന്ന ഒരു മനുഷ്യനാണ്. മറ്റൊന്ന് ഉബയ്യത്ത് ഉമയ്യത്ത് ബിനു അബിസ്വൽത്ത്. ഈ രണ്ട് വ്യക്തികളും കൂട്ടുകാരാണ്. അവരൊരിടത്തു നിന്നിങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ യാദൃശ്ചികമായി അവിടെ വേറെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ പേര് അബ്ദുല്ലാഹി ബിനു അബി ഖുഹാഫ ഉസ്മാൻ ബിനു ആമിർ. അബു ഖുഹാഫ എന്ന് വിളിക്കപ്പെടുന്ന ഉസ്മാൻ ബിനു ആമിർ എന്നയാളുടെ പുത്രൻ അബ്ദുല്ലാ എന്ന ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഈ രണ്ട് കാരണവന്മാരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ഉമയ്യത്ത് എന്ന് പറയുന്ന സുഹൃത്ത് തന്റെ സഹോദരനോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത്ത യാ ബാഗിയൽ ഖൈർ, നന്മ പ്രതീക്ഷിച്ചു നിൽക്കുന്ന കൂട്ടുകാര, എന്തുണ്ട് വിശേഷം? അയാൾ പറഞ്ഞു, ഖൈർ, വളരെ നന്മ തന്നെ. എന്നിട്ട് ഉമയ്യത്ത് ചോദിക്കുകയാണ്, വഹൽ വജത്ത, അല്ല ആ കാര്യം എത്തിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ സൈദിന്റെ മറുപടി, ഇല്ല അത് വന്നിട്ടില്ല. വീണ്ടും ചോദ്യം. പൊക്കാല ഉമയ്യത്ത് ചോദിക്കുന്നു, പറയുന്നു, കുല്ലുദീനിൻ യൗമൽ ഖിയാമത്തി ഇല്ല മാ ഖലല്ലാഹു ഫിൽ ഹഖീഖത്തി ബൂറു, ദൈവം അംഗീകരിച്ച മതമല്ലാത്ത എല്ലാ മതങ്ങളും ഖിയാമത്ത് നാളിൽ പരാജയപ്പെട്ടു പോകും, നശിച്ചു പോകും എന്ന് പാടിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, അമാ ഇന്ന ഹാദൻ നബിയല്ലദി യുൻതലറു മിന്നാ ഔ മിൻകും. ഉമയ്യത്ത് സൈദ് ബിനു അംറിനോട് ചോദിച്ചു, അല്ല ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നാണോ വരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണോ വരിക? ഈ സംഭാഷണമാണ് ഈ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനെ ആകർഷിപ്പിച്ചത്. അദ്ദേഹം ആദ്യമായി കേൾക്കുകയാണ്, നബിയോ? അങ്ങനെ എന്താണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇങ്ങനെയുള്ള ഒരു ചർച്ച കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരന് അതിനെ സംബന്ധിച്ച് പഠിക്കണം ആഗ്രഹം വന്നു. അന്ന് മക്കയിൽ ക്രൈസ്തവ മതം സ്വീകരിച്ച ഒരു വലിയ മഹാനുണ്ട്, അതാണ് വറക്കത്ത് ബിനു നൗഫൽ എന്ന് പറയുന്ന മഹാൻ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമയായിരുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ എളാപ്പയായ വറക്കത്ത് ബിനു നൗഫൽ വേദഗ്രന്ഥങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനാണെന്ന് ഈ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ അറിയാം. അദ്ദേഹം വറക്കത്ത് ബിനു നൗഫലിനെ സമീപിച്ചുകൊണ്ട് ഈ കേട്ട സംഭാഷണത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം തേടി, എന്താണ് ഈ പറയുന്നത്? ഒരു പ്രവാചകൻ വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു, അത് ഏത് കുടുംബത്തിൽ നിന്നാണെന്ന ചർച്ച കഅബാലയത്തിന്റെ മുറ്റത്ത് നടക്കുന്നു, എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ വറക്കത്ത് ബിനു നൗഫൽ പറയുന്നു, നഅം യാ ഖി, അതെ സഹോദര, ഇന്നാ അഹ്ലുൽ കുതുബി വൽ ഉലൂം, ഞങ്ങൾ ക്രൈസ്തവർ വേദഗ്രന്ഥത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഉടമകളാണ്. അറബ് ഗോത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രവാചകൻ ഈ അടുത്ത കാലത്തൊന്നും വന്ന് അവർക്ക് ആ വിവരങ്ങളും അറിവുകളും വേദഗ്രന്ഥങ്ങളും ഒന്നും അവരെ കയ്യിലില്ല. പക്ഷേ ഇല്ലാ അന്ന ഹാദൻ നബിയല്ലദി യുൻതലർ, ഈ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകൻ ഞങ്ങൾ അഹ്ലുൽ കിതാബിന്റെ കൂട്ടത്തുനിന്ന് വരുന്ന ആളല്ല, മറിച്ച് മിൻ ഔസത്തിൽ അറബിന സബാ, അറബ് ഗോത്രത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു തറവാട്ടിൽ നിന്നാണ്
ആ പ്രവാചകൻ വരിക. ഈ വാർത്ത കേട്ടതോടെ അറബ് ഗോത്രത്തിൽ ഏറ്റവും ഉത്തമ തറവാട്ടിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന വിവരം അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനെ ആഹ്ലാദപരിതനാക്കുകയും ആരായിരിക്കും അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അതിന് യോഗ്യതയുള്ള ആള് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ കടന്നുവരുന്നത് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനും നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നത് അൽ അമീൻ എന്നാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ വരികയാണെങ്കിൽ അതിന് ഒന്നാമത് നറുക്കി വീഴാനുള്ള സാധ്യത അൽ അമീൻ എന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ആ ചെറുപ്പക്കാരന് തന്നെയാണ് എന്ന് അബ്ദുള്ള ചിന്തിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചുള്ള വിചാരവും അതെപ്പോഴാണ് വരിക എന്ന പ്രതീക്ഷയും തന്റെ ഉറ്റ സുഹൃത്തായ അൽ അമീനിനെയോടുള്ള ഈ സ്നേഹവും അനുകമ്പയൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചു വരികയാണ്. ആ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനാണ് ഇന്നത്തെ നമ്മുടെ കഥാപാത്രമായ സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പേരാണ് അബ്ദുള്ള. അങ്ങനെയതാ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചെറുപ്പക്കാരനായ അബ്ദുള്ളയും തമ്മിൽ വലിയ വ്യത്യാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരാണ് ഇസ്ലാമിന് മുമ്പ് തന്നെ. മാത്രമല്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ വലിയ മതിപ്പുള്ള മഹാനാണ്. അദ്ദേഹത്തിന് വലിയ സ്ഥാനമാണ് ഖുറൈശികൾക്കിടയിൽ. അദ്ദേഹത്തിന്റെ ജോലി പട്ടുകച്ചവടമാണ്. വസ്ത്രവ്യാപാരിയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പല പ്രദേശങ്ങളിലേക്കും വസ്ത്രവുമായി പോകുകയും അവിടുന്ന് വസ്ത്രം വാങ്ങി വന്ന് മക്കയിലും മുക്കാവ് ചന്തയിലുമൊക്കെ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന പതിവുകാരനാണ്. എന്നാൽ നാട്ടിൽ മഹാനവറുകൾ വലിയ സ്ഥാനമുള്ളതുകൊണ്ട് തന്നെ മഹാനവറുകളിലേക്കായിരുന്നു അവിടെ എന്തെങ്കിലും അക്രമങ്ങൾ നടന്നാൽ അതിന്റെ വിധി പറയാനുള്ള ജഡ്ജിയായി ജാഹിലിയാകാലത്ത് തന്നെ എല്ലാവരും അംഗീകരിച്ച സത്യസന്ധനാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ജാഹിലിയാകാലത്ത് എന്തെങ്കിലും സംഘട്ടനങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അന്ന് വിധി പറയും, എന്താണ് അതിന് ശിക്ഷ കൊടുക്കേണ്ടതെന്ന് മഹാനാ തീരുമാനിക്കും. അത്ര ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ള ഒരു ജഡ്ജിയുടെ പവറുള്ള മഹാനാണ്. അങ്ങനെ അദ്ദേഹം ഒരു പ്രവാചകനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തന്റെ കൂട്ടുകാരൻ അൽ അമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സും 6 മാസവും 6 ദിവസവും പൂർത്തിയായപ്പോൾ അവിടുന്ന് ഹിറാ പർവ്വതത്തിന്റെ ശിഖരത്തിലിരിക്കുകയാണ്. ആ സമയത്തതാ ഇതുപോലുള്ള ഒരു വിശുദ്ധ റമദാൻ 17-ന്റെ അന്ന് രാത്രി നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 സൂക്തങ്ങൾ അവതരിപ്പിക്കുന്നു. ആ സന്ദേശങ്ങളാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സന്ദേശവുമായി അവിടുന്ന് ഇറങ്ങി വന്ന നേതാവ് ആദ്യമായി ഇതിനെ പരിചയപ്പെടുത്തിയത് തന്റെ പ്രിയതമക്കാണെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടാമതായി ഈ സന്ദേശവും വിവരവും കൈമാറുന്നത് തന്റെ ഉറ്റ സുഹൃത്തും കൂട്ടുകാരനുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ഒട്ടും താമസിച്ചില്ലെന്നു മാത്രമല്ല, ഒരു സെക്കൻഡ് പോലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയാതെ ഉടനെ തന്നെ കാത്തിരുന്ന പ്രവാചകൻ, തന്റെ മനസ്സിൽ കണക്കുകൂട്ടിയ പ്രവാചകൻ, അതേ എന്റെ ഉറ്റ മിത്രമായ അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പറാവാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭാഗ്യമുണ്ടാകുകയാണ്. എന്നാൽ നബിയിൽ സിദ്ദീഖ് തങ്ങളെക്കാൾ മുമ്പ് വിശ്വസിച്ച വനിത അത് മഹാദിയായ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആ മഹത്വം എന്നും സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ്. അള്ളാഹിന്റെ ഹബീബിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഖദീജ ബീവിയാണ്. സ്ത്രീകൾക്ക് അഭിമാനിക്കാം. എന്നാൽ പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ചതാരാ? അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
അതിനെ സംബന്ധിച്ച് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം, പരിശുദ്ധ ദീനിലേക്ക് ഞാൻ ഒരാളെയും വിളിച്ചിട്ടില്ല, ഇല്ലാ കാനത്ത് ലഹു അൻഹു കബുവത്തുൻ വ തറദ്ദുദുൻ, ആ വിളിച്ചവർക്കൊക്കെ ഒന്നാലോചിക്കട്ടെ ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറയാതെ ആരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇല്ലാ അബൂബക്കറിൻ എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒഴികെ, മാ അതമ അൻഹു ഹീന ദക്കർതുഹു വമാ തറദ്ദദ ഫീഹി, ഞാൻ അദ്ദേഹത്തെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒന്നാലോചിക്കാൻ പോലും നിൽക്കാതെ ഉടനെ വിശ്വസിച്ച മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന്റെ കാരണം എന്താണ്? നേരത്തെ തന്നെ മഹാനവറുകൾക്ക് ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നന്നായി അറിയാം. തന്റെ കൂട്ടുകാരനെ ഇത്ര മനസ്സിലാക്കിയ വേറെ ഒരാൾ അന്ന് മക്കയിലില്ല. അതിനാൽ അൽ അമീൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സംശയത്തിന് പെടുന്നില്ല, അദ്ദേഹം ദീനുൽ ഇസ്ലാമിലേക്ക് വരികയാണ്. അങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ മതവിശ്വാസിയായി തന്റെ തൊഴിലും ജോലിയുമായി പോകാതെ മുത്തുനബിയോടൊപ്പം ഏറ്റവും നല്ല ഒരു പ്രബോധകനായി മുഴുസമയ പ്രവർത്തകനായി ദീനിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ പ്രബോധകന്മാർക്കും എപ്പോഴും മാതൃകയാക്കാനുള്ള ഏറ്റവും വലിയ നേതാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തന്റെ പ്രബോധനത്തിലൂടെ ഇസ്ലാമിന് നൽകിയ സംഭാവന ചെറുതല്ല. അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് മഹാന്മാരിൽ ഏകദേശം ആളുകളെയും ദീനിലേക്ക് കൊണ്ടുവന്നതാരാണ്? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. മഹാന്റെ രഹസ്യ പ്രബോധനം മുഖേനയാണ് മക്കയിലെ പ്രമുഖനായ സമ്പന്നനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്നത്, മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മതത്തിലേക്ക് വരുന്നത്, അബ്ദുൽ റഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയാണ്, അദ്ദേഹം ദീനിലേക്ക് വരുന്നത് സിദ്ദീഖ് തങ്ങൾ മുഖേനയാണ്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ദീനിലേക്ക് വരുന്നത് സിദ്ദീഖ് മുഖേനയാണ്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ്. അങ്ങനെ മുത്തുനബിക്ക് നാട്ടിലെ പൗരപ്രമുഖരും സമ്പന്നരും കാരണവന്മാരുമായ ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച് പ്രബോധന രംഗത്ത് സജീവമായി നിലകൊണ്ട് പല രീതിയിലുമുള്ള പ്രബോധന രീതി പ്രയോഗവൽക്കരിച്ച മഹാനാണ്. ഇസ്ലാമിലെ ആദ്യത്തെ പരസ്യമായ പ്രഭാഷണം നടത്തിയ ആളാരണം ചോദിച്ചാൽ അതിന്റെ ഉത്തരവും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ പ്രഭാഷണ പരിപാടികളിലെല്ലാം അള്ളാഹു ബർക്കത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാന്മാര് പറയുന്നു, കാമ ഫിന്നാസി ഖതീബൻ, ഒരു ദിവസമതാ പരിശുദ്ധ കഅബയുടെ പരിസരത്ത് മഹാനവറുകൾ, അന്ന് നമുക്ക് സംഘടനാബലമില്ല, സംവിധാനങ്ങളില്ല, കടുത്ത എതിരാളികളാണ്. ആ എതിരാളികളുടെ ഇടയിൽ പെട്ടെന്ന് പ്രബോധകനായ സിദ്ദീഖ് തങ്ങൾ എഴുന്നേറ്റ് ഒരു പ്രസംഗം തുടങ്ങുകയാണ്. പക്ഷേ പ്രസംഗിച്ചപ്പോഴെന്താ സംഭവിച്ചത്? ഫസാറൂ അലൈ, ശത്രുക്കളെല്ലാം തങ്ങളെ മേലേക്കതാ ചാടി വീണു. വളറബൂഹു ഹത്താ ഔഖഊ, അടിച്ച് മഹാനവറുകളെ നിലത്തിട്ടു. മഹാനവറുകളുടെ കണ്ണും മൂക്കുമൊക്കെ വീങ്ങിയിട്ട് മുഖത്ത് നിന്ന് അത് തിരിച്ചറിയാനാകാത്ത വിധം ബോധം കെട്ട് കിടക്കുകയാണ്. അന്ന് വൈകുന്നേരമാണ് പിന്നീട് മഹാനവറുകൾക്ക് ബോധം വന്നത്. മണിക്കൂറുകളോളം ബോധമില്ലാതെ കിടന്നു. അങ്ങനെ ദാഫഖാന അവ്വല ഖതീബിൻ ബിൽ ഇസ്ലാം, ഇസ്ലാം മതത്തിലെ ആദ്യത്തെ പ്രഭാഷകൻ എന്ന പദവിയിലേക്ക് മഹാനവറുകൾ കയറിപ്പോകുകയാണ്. ആ പ്രസംഗം അവസാനിച്ചത് അടിപിടിയിലാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊരു പുതുമയുള്ള സംഗതിയല്ല എന്ന് നമുക്കറിയാം. എക്കാലത്തും പ്രബോധകന്മാരുടെ പ്രവർത്തനത്തിനെതിരെ ഇടംകോലിടുന്നവരും അതിനള്ളുവെക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അതൊന്നും പ്രബോധന രംഗത്തൊരു ഭീഷണിയായി കാണരുത് എന്ന പാഠമാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം നമുക്ക് നൽകുന്നത്. അങ്ങനെ മഹാനവറുകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾ ശക്തിയാർജിക്കുകയാണ്. അൽ അമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടുള്ളതിനേക്കാൾ പലർക്കും വെറുപ്പാരോടാണ്? സിദ്ദീഖ് തങ്ങളോടാണ്. സിദ്ദീഖ് നാട്ടിലെ പൗരപ്രമുഖനാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ഈ മുതലാളിമാരും നാട്ടുകാരന്മാരൊക്കെ മതം മാറുന്നത്. അതിനാൽ സിദ്ദീഖിനെയാണ് നമ്മൾ ഉന്നം വെക്കേണ്ടത് എന്ന് പറഞ്ഞ്
പല തരത്തിലുള്ള പീഡനങ്ങളും. പുറത്തിറങ്ങിയാൽ കൂക്കുവിളിയാൻ, ഒച്ചക്ക് കിട്ടിയാൽ കയ്യേറ്റമാണ്. അങ്ങനെ അതാ പ്രബോധന രംഗ് തുറച്ചു നിന്ന് മഹാനവറുകൾ മുന്നേറുമ്പോൾ അള്ളാഹിന്റെ ഹബീബ് പീഡിപ്പിക്കപ്പെടുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നാടുവിട്ടു പോകാം, നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഇന്ന് നമ്മളെ കയ്യിൽ അധികാരമില്ല, മറ്റ് കഴിവുകളില്ല. അതുകൊണ്ട് രാജ്യത്ത് സമാധാനമുണ്ടാകുന്നതുവരെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ എങ്ങാനും പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ പല പ്രമുഖരും അവരതാ ഹിജറ പോയി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ, ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളുടെ നേതൃത്വത്തിൽ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങളും വല്ലാതെ വാച്ച് ചെയ്യപ്പെടുന്നുണ്ട്, ഏത് സമയത്തും നിങ്ങൾ ആക്രമിക്കപ്പെടും, അതുകൊണ്ട് നിങ്ങൾക്കും നാടുവിട്ടു പോകാം, ഞാൻ അനുമതി തരുന്നു. അങ്ങനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവദ എത്യോപ്യയിലേക്ക് പോകുകയാണ്. പുറപ്പെട്ട് അദ്ദേഹം യമനിന്റെ ഭാഗത്തുള്ള അൽ ഖാർറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തി എത്യോപ്യയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ ഭാഗമായി. അങ്ങനെ പോകുന്ന വഴിക്കഥാ മഹാനവറുകളെ അൽ ഖാർറ എന്ന പ്രവിശ്യയുടെ നേതാവായ ഇബ്നു ദുഗുന്ന അവിടുത്തെ വലിയ നേതൃത്വമാണ്. അന്ന് ലോകത്ത് അറിയപ്പെടുന്ന നേതാക്കളിൽപ്പെട്ട ഒരാളാണ്, അറബ് രാജ്യത്ത് അറിയപ്പെടുന്ന ഒരാളാണ് ഇബ്നു ദുഗുന്ന. അദ്ദേഹം സിദ്ദീഖ് റളിയല്ലാഹുവിനെ പരിചയമുള്ള ആളാണ്. മക്കയിലെ ജഡ്ജിയായി സേവനം ചെയ്യുന്ന സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? മഹാനവറുകൾ പരിചയപ്പെടുത്തി. മക്കയുടെ പുതിയ സാഹചര്യം, അവിടെ ഒരു പ്രവാചകൻ വന്ന കഥ, ആ പ്രവാചകന്റെ അനുയായിയായി മാറിയപ്പോൾ പീഡനത്തിന്റെ കഥ, ഇതൊക്കെ വിശദീകരിച്ച് ഇനി നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാടുവിടുകയാണെന്ന് പറഞ്ഞപ്പോൾ അതാ ഇബ്നു ദുഗന്ന പറയുന്നു, ഓ അബൂബക്കർ, താങ്കളെപ്പോലുള്ള ഒരാളും ഒരിക്കലും നാട് വിട്ടുപോകാൻ പാടില്ല, നിങ്ങളെപ്പോലുള്ള ഒരാളെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടാനും പാടില്ല. കാരണം എന്താണ്? ഇന്നക്ക തസിലുർ റഹിമാ, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്ന സൽസ്വഭാവിയാണ്. മാത്രമല്ല വസ്തസ്ദുഖുൽ ഹദീസ്, നിങ്ങൾ പറഞ്ഞാലത് പാലിക്കുന്ന, സത്യം മാത്രം പറയുന്ന മഹാനാണ്. വത്തക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനാണ്. വത്തുഈനു അലാ നവായിബിദ്ദഹർ, വിപത്തുകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങളും ആപത്തുകളും വരുമ്പോ അതിലൊക്കെ ജനങ്ങളെ സേവിക്കുന്ന, സഹായിക്കുന്ന, നാട്ടിനു ഉപകാരമുള്ള ഒരു നല്ല പ്രവർത്തകനാണ്. നിങ്ങളെപ്പോലുള്ള ഒരാള് നാട് വിട്ടുപോകാനോ നിങ്ങളെപ്പോലുള്ളവരെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാനോ പാടുള്ളതല്ല. അതുകൊണ്ട് കുറൈശികളുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, വരൂ, നിങ്ങൾ മക്ക വിട്ടുപോകരുത്. എല്ലാ പ്രബോധകന്മാർക്കും ഇതിൽ പാഠമുണ്ട്. ഇത്ര എതിർപ്പുണ്ടായാലും നല്ല സേവനം ചെയ്യുന്ന, നാട്ടിന് ഗുണം ചെയ്യുന്ന, നാടിന് നന്മ മാത്രം നൽകുന്ന പ്രബോധകന്മാരായി നമ്മൾ മാറിയാൽ നമ്മളെ സ്നേഹിക്കുന്നവരും പിന്തുണക്കുന്നവരും എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളുടെ ഈ സൽസ്വഭാവങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇബ്നു ദുഗന്ന വന്ന് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഇദ്ദേഹത്തെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കരുത്, ഞാൻ അദ്ദേഹത്തിന് ജാമ്യം നിൽക്കുന്നു, അദ്ദേഹത്തെ നിങ്ങൾ മക്കയിൽ തന്നെ താമസിപ്പിക്കണം. ഖുറൈശികൾ പറഞ്ഞു, താമസിപ്പിക്കാൻ പക്ഷേ ഒരു കാര്യം ഉണ്ടെന്താ, അദ്ദേഹം ഇവിടെ പരസ്യമായ പ്രവർത്തനം നടത്തരുത്, അദ്ദേഹം ഇവിടെ പരസ്യമായി നിസ്കരിക്കരുത്, പരസ്യമായി ഖുർആൻ ഓതരുത്. അങ്ങനെ ആ നിബന്ധന വെച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിനെ അവിടെ താമസിപ്പിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു, വീടിന്റെ മുറ്റത്ത് ചെറിയൊരു പള്ളി ഉണ്ടാക്കി, ഒരു പന്തല് കെട്ടി, അവിടെ ഇരുന്നിട്ടാണ് പ്രാർത്ഥന നടത്തുക, അവിടെ നിന്നാണ് ഖുർആൻ ഓതുക. അങ്ങനേതാ ഈ ഖുർആനോത്തിന്റെ വശ്യതയിൽ അയൽവാസികളായ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖുർആനോതും അങ്ങനെ കേട്ടു നിൽക്കും. അപ്പൊ ഖുറൈശികൾക്ക് ഇത് ഭീഷണിയായി, നമ്മളെ കുട്ടികളും പെണ്ണുങ്ങളൊക്കെ മതം മാറിപ്പോകോ? അങ്ങനെ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, ഇബ്നു ദുഗന്നയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ജാമ്യം നിന്നിട്ടാണ് ഇദ്ദേഹത്തെ ഞങ്ങൾ നാട്ടിൽ താമസിപ്പിച്ചത്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇത് വെച്ചു ഉറപ്പിക്കാൻ പറ്റൂല, നമ്മൾ പറഞ്ഞ നിബന്ധന അദ്ദേഹം പാലിക്കുന്നില്ല, ഇപ്പൊ ഇതാ ഇവിടെ പ്രത്യേക പന്തല് കെട്ടിയിട്ടാണ് അദ്ദേഹം ഇബാദത്ത് ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്. ഇബ്നു ദുഗന്ന പറഞ്ഞു, അബൂബക്കർ, താങ്കൾ ഇതൊന്ന് മതിയാക്കണം, ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിന്നത് ഈ നിബന്ധനയിലാ, നിങ്ങൾ വീട്ടിന്റെ പുറത്ത് ഇതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാമ്യം പിൻവലിക്കാം, എനിക്കെന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആല മതി, ഈ ഖുർആൻ ഓതാതെ പ്രാർത്ഥന നടത്താതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ ആ ജാമ്യം തള്ളിക്കൊണ്ട് ധൈര്യപൂർവം പിന്നെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുകയാണ്. അങ്ങനെ മഹാനവറുകൾ തന്റെ സമയവും സമ്പത്തും എല്ലാ സ്വാധീനങ്ങളും ദീനീ ദഅ്വത്തിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ ഇസ്ലാമിലേക്ക് വരുന്ന ദിവസം 40,000 ദിർഹം മഹാന് സമ്പാദ്യമുണ്ടായിരുന്നു. 40,000 ദിർഹം വെള്ളി നാണയങ്ങൾ തന്റെ കയ്യിലുണ്ട്. എന്നിട്ടോ അത് മുഴുവനും ഏതാനും വർഷങ്ങൾ കൊണ്ടതാ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ചെലവ് ചെയ്തു. ഒരു കാശും ബാക്കി വെച്ചില്ല, അതൊക്കെ മതത്തിന് വേണ്ടി സംഭാവന ചെയ്തു തന്റെ സമ്പത്ത് മുഴുവനും. അതുകൊണ്ട് തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ നഫഅനീ മാലു അഹദിൻ ഖത്തു മാ നഫഅനീ മാലു അബീബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരു മനുഷ്യന്റെ സമ്പത്തും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ഒരാളും സഹായിക്കാനില്ലാത്ത കാലത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ധനം മുഴുവനും ദീനിനു വേണ്ടി ചെലവ് ചെയ്യുകയാണ്. അങ്ങനെ അതാ മഹാനവറുകൾ എത്ര സമ്പത്താണ് അതിനു വേണ്ടി ചെലവ് ചെയ്തത്. എങ്ങനെയാ ചെലവ് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന അടിമകളുണ്ട്. അവരൊക്കെ അവരെ വിമോചന പ്രസ്ഥാനമാണ് ദീനി എന്ന് മനസ്സിലാക്കി യജമാനന്മാരെ എതിർപ്പ് വകവെക്കാതെ ദീനിലേക്ക് വന്നു. അതിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആണുങ്ങളുണ്ട്. അവരെയൊക്കെ വിമോചിപ്പിക്കാൻ വലിയ തുക സിദ്ദീഖ് റളിയല്ലാഹുവിന് ചെലവഴിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മഹാനായ ആമിർ ഇബ്നു ഫുഹൈറ. അദ്ദേഹം ഒരടിമയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ വൻ തുക നൽകി വില കൊടുത്തു വാങ്ങി അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്. അതുപോലെ സ്ത്രീകളായ ഉമ്മു ഖുബൈസ് റളിയല്ലാഹു അൻഹ, സന്നീറ റളിയല്ലാഹു അൻഹ, നഹദിയ റളിയല്ലാഹു അൻഹ, അവരെ ഒരു മകള്, അതുപോലെ തന്നെ ബനൂ മുഅമ്മലിൽപ്പെട്ട ഒരു പെൺകുട്ടി, ഇങ്ങനെ ഒരുപാട് സ്ത്രീകളെ, ദുർബലരെ മഹാനവറുകൾ വലിയ സംഖ്യ കൊടുത്ത് വാങ്ങി അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെ ഈ അടിമകളെയും കുട്ടിയെ പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെയൊക്കെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് അബൂ ഖുഹൈഫ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അദ്ദേഹം മകനോട് ചോദിച്ചു, അല്ല അബൂബക്കറേ, നിനക്ക് ഈ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത് ഈ ആദ്യ പെണ്ണുങ്ങളെയും ദുർബലരെയും ആണല്ലോ, അതിന് പകരം കുറച്ച് ആ ആൺകുട്ടികളെ, കൈക്കരുത്തുള്ളവരെ നിനക്ക് വിമോചിപ്പിച്ചാൽ നിന്നെ സംരക്ഷിക്കാനെങ്കിലും അവരെ ഉപയോഗപ്പെടുത്തിക്കൂടെ, എന്തിനാണ് ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്നത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പാ, ഞാനിത് ചെയ്യുന്നത് എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരാനാണ്, എനിക്ക് സംരക്ഷണം തരാൻ എന്റെ അല്ല തന്നെ മതി. അതുകൊണ്ട് ഇഖ്ലാസോടെയാണ് ആ സമ്പത്ത് മുഴുവനും ദീനിന് ചെലവഴിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം തനിക്കുണ്ടാക്കിയെടുക്കുക എന്ന് ഈ ദഅവ കൊണ്ട് പ്രബോധന പ്രവർത്തനം കൊണ്ട് മഹാനവറുകൾ ലക്ഷ്യം വച്ചിട്ടില്ല. നമ്മളൊക്കെ ചിന്തിക്കേണ്ട, മാതൃകയാക്കേണ്ട ഭാഗമാണത്. പിന്നെ അതാ മഹാനവറുകൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ 5 ഊഖിയ നൽകിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ വാങ്ങി സ്വാതന്ത്ര്യം നൽകുന്നത്. അത് വലിയ ഒരു സംഖ്യയാണ്. ആ സമയത്ത് വാങ്ങിയതിന് ശേഷം ഖുറൈശികൾ മഹാനവറുകളോട് പറയാണത്രേ, ലൗ അബൈത ഇല്ല ഊക്കിയ, ഈ 5 ഊക്കിയ പോയിട്ട് 1 ഊക്കിയൊക്കെ നീ എടുക്കുള്ളൂ എന്ന് വാശി പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആ 1 ഊക്കിയക്ക് ഈ ബിലാലിന് വിൽക്കുമായിരുന്നു. നീ എന്തിനാ വലിയ സംഖ്യ വില പറഞ്ഞത് എന്ന്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രതികരണം, ലൗ അബൈത്തും ഇല്ലാ മിയത്ത ഊക്കിയ, 5 ഊക്കിയക്ക് ഞാൻ വാങ്ങി, പക്ഷേ നിങ്ങൾ പറയാണ് 100 ഊക്കിയതെന്നെങ്കിലേ ബിലാലിനെ വിൽക്കൂ എന്ന് പറഞ്ഞാൽ, അത്രയും സംഖ്യ നിങ്ങൾക്ക് നൽകി ഞാൻ ബിലാലിനെ വാങ്ങുമായിരുന്നു. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടവരെ വിമോചിപ്പിച്ച് ഇസ്ലാമിന് വേണ്ടി സമ്പത്ത് ചെലവ് ചെയ്യുന്ന മഹാനവറുകളുടെ പ്രവർത്തനം കണ്ടപ്പോൾ
മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പിന്നീട് വലിയ ആഗ്രഹം വന്നു, ഞാനും ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു പോലെ ആവണം. ഒരസൂയ, അസൂയ പറ്റുന്ന ചില വിഷയങ്ങൾ ഉണ്ടല്ലോ, അതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. റജുലുൻ ആത്താഹുല്ലാഹു മാലൻ ഫസല്ലത്തഹു ഫീ ഹൽക്കത്തിഹി ഫിൽ ഹഖ്. ഒരാൾക്ക് ധാരാളം സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് ഹൈറായ കാര്യങ്ങളിൽ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ അയാളോട് അസൂയപ്പെടാന്ന്. എന്താണ് അവിടുത്തെ അസൂയന്റെ മാന? അയാളെപ്പോലെ ഞാനുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റൈബത്തത്ത് എന്ന അർത്ഥത്തിനാണ് അസൂയ. അങ്ങനെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പൂതി, അതുപോലെ ഞാനും ഒന്ന് സംഭാവന ചെയ്ത് സിദ്ദീഖിന്റെ മുന്നിലെത്തണം. അതിനവസരം കാത്തു നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഹ്വാനം വന്നു, നമുക്ക് വലിയ കാശിന് ആവശ്യമുണ്ട്, എല്ലാവരും സംഭാവന കൊണ്ടുവരണം. ഞാൻ ഉള്ളിൽ ആഗ്രഹിച്ചു എന്റെ സമ്പത്തിന്റെ നേർപകുതി തന്നെ പൂർണ്ണമായും എന്റെ സമ്പത്ത് രണ്ട് പകുതിയാക്കി അതിലൊന്ന് ഒരു പകുതി മുഴുവനും എടുത്ത് ഞാൻ അള്ളാഹന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് ചെന്നു. എന്റെ മനസ്സു പറയുന്നു ഇന്ന് എന്നെ തോൽപ്പിക്കാൻ ആരുമുണ്ടാവില്ല. അങ്ങനെ ആഹ്ലാദത്തോടെ ഞാൻ ചെന്ന് ആ സംഭാവന ഹബീബിന്റെ കയ്യിലേൽപ്പിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വന്ന് അദ്ദേഹത്തിന്റെ സംഭാവന ഏൽപ്പിച്ചു. അള്ളാഹന്റെ ഹബീബ് എന്നോട് ചോദിക്കുകയാണ്, ഉമറേ മാ അബ്ഖൈ തലി അഹ്ലികാ, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? സമ്പത്ത് മുഴുവനും ഇവിടെ കൊണ്ടുവന്നതാണോ? ഞാൻ പറഞ്ഞു, നബിയേ മിസ്ലഹു, ഇതുപോലെ ഒരു വിഹിതം കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, പകുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു. പിന്നെയാണ് അവിടെ വെച്ച് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെന്താണ് നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചത്? സിദ്ദീഖ് തങ്ങളെ മറുപടി വന്നു, അബുഖൈതുലഹുമുല്ലാഹ വറസൂലാ, എന്റെ മക്കൾക്കും ഭാര്യമാർക്കും വേണ്ടി അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയുമാണ് ഞാൻ മാറ്റിവെച്ചത്, വേറെ ഒരു സമ്പത്തും ബാക്കി വെച്ചിട്ടില്ല, ഉള്ളത് മുഴുവനും ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു നബിയേ. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അപ്പം പറഞ്ഞുപോയി, ലാ സുബിഖുഹു ഫി ശൈഇൻ അബദാ, ഇനി ഒരു വിഷയത്തിലും സിദ്ദീഖ് തങ്ങളെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി ത്യജിച്ച് മുഴു സമയവും ഇസ്ലാമിന് വേണ്ടി ഉപയോഗിച്ച് ദഅവത്ത് നടത്തിയ ആ മഹാന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ആയത്ത് അവതരിപ്പിക്കുകയാണ്, വസയുജന്നബുഹൽ അത്ഖാ അല്ലദി യൂതി മാലഹു യതസക്കാ. അല്ലാഹു പറയുന്നു വസയുജന്നബുഹ, തീർച്ചയായും ആ നരകത്തിൽ നിന്ന് വളരെ ദൂരത്തേക്ക് അകറ്റും, സ്വർഗത്തിലേക്ക് കടത്തും. ആരെ? അൽ അത്ഖാ, ഏറ്റവും ഭക്തനായ ആ അടിമയെ. അല്ലദി, ഏതാണ് ആ അടിമയെന്നറിയുമോ? യൂതി മാലഹു യതസക്കാ, തന്റെ സമ്പത്ത് മുഴുവനും തന്റെ സംസ്കരണത്തിനു വേണ്ടി ചെലവ് ചെയ്യുന്ന ആ ചെറുപ്പക്കാരനായ ഭക്തനായ അടിമയെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റും, വിമോചിപ്പിക്കും എന്ന് അള്ളാഹു സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ആയത്തിറക്കിയപ്പോൾ അള്ളാഹന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്യരോട് ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും അള്ളാഹു നരകത്തിൽ നിന്ന് വിമോചിപ്പിച്ച ഒരാളെ കാണണമോ? നോക്കൂ, അതാ വരുന്നു സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ് നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമനപ്പേരായി അറിയപ്പെട്ടത് അൽ അതീഖ്, നരകത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട മഹാൻ എന്നാണ്. ഇതൊക്കെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം മനസ്സിൽ, ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ചോദ്യമുള്ള ഇത് തരും. അപ്പൊ അതിന് ഉത്തരം പറയണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം. അങ്ങനെ മഹാനവറുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് വിമോചിപ്പിച്ച് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു. ഏതിന്റെ പുറമെ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിന്റെ പുറമെ. അങ്ങനെയുള്ള മഹാൻ ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം എത്ര കൃത്യമായാണ് നടത്തിയത്! പുണ്യകർമ്മങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലുമെല്ലാം മറ്റു മുഴുവൻ ആളുകളെയും പിന്നിലാക്കിയതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കൾക്ക് ശേഷം ഏറ്റവും മഹത്വമുള്ള മഹാനായി സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ലോകം അംഗീകരിച്ചത്. ഒരിക്കലൊരു സദസ്സിലിരിക്കും അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്,
من أصبح منكم اليوم صائما إن آران നിങ്ങളെ കൂട്ടത്തിൽ നിന്നും നോമ്പ് നോച്ചവർ ആരാണുള്ളത്? റമദാനിലല്ല, അല്ലാത്തൊരു ദിവസത്തിലാണ് ചോദ്യം. എല്ലാവരും ഇരുന്നപ്പോൾ ആല അബൂബക്രിൻ റളിയല്ലാഹു അൻഹു അനയാ റസൂലുള്ളാഹ് സ്വദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. പിന്നെ മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങൾ ചോദിക്കുന്നു, മൻ തബിഅ മിൻകും ജനാസ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇന്ന് ഒരു മയ്യത്തിന്റെ കൂടെ പോയവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാൻ എഴുന്നേറ്റു ഫഖാല അനാ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ ഇന്നൊരു മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തു വരികയാണ്. പിന്നെ ചോദിച്ചു, വമൻ അത്അമ മിൻകും അൽയൗമ മിസ്കീന, ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തവർ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മിണ്ടാതെ ഇരുന്നപ്പോ ആല അബൂബക്കിരിന്നനാ, സുദ്ദീഖ് നിങ്ങൾ പറഞ്ഞു, നബിയെ, ഞാനിന്നൊരു പാവപ്പെട്ടവന് അന്നം കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചു, മൻ ആദമിൻകുമല്യൗമ മരീളോ, രോഗിയായി കിടക്കുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇന്ന് സന്ദർശിച്ചിട്ടുണ്ടോ? എല്ലാവരും മൗനം അവലംബിച്ചപ്പോൾ സുദ്ദീഖ് നിങ്ങൾ എഴുന്നേറ്റ് പറയുന്നു, അനയാ റസൂലുള്ളാ, ഞാൻ ഇന്നൊരു രോഗിയെ കാണാൻ പോയിട്ടുണ്ട്. നാല് കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, ഇതിൽ ഒന്നൊഴിച്ച് ബാക്കി മൂന്നും സാമൂഹ്യ പ്രവർത്തനമാണ്. ഒന്ന് നോമ്പെടുക്കുക, അത് വ്യക്തി സംസ്കരണത്തിനല്ല, ആ സുന്നത്ത് നോമ്പെടുത്തതിന്റെ പുറമെ ചെയ്ത മൂന്ന് കാര്യവും സാമൂഹ്യ പ്രവർത്തനമാണ്. ഒന്നെന്താ? മയ്യത്തിന്റെ കൂടെ പോവുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയാണ്. ആ യാത്രയിൽ അയാളെ സന്തോഷപൂർവം അനുകരിച്ച് യാത്രയാക്കുക, അത് വലിയൊരു പുണ്യകർമ്മമാണ്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, മുമ്പിൽ സമയമില്ല. മരിച്ച വീട്ടിൽ ചെന്നാൽ നമ്മൾ ചെയ്യേണ്ട മര്യാദകൾ, അതുപോലെ തന്നെ ആ മയ്യത്തിന്റെ കൂടെ പോകുന്നതിന്റെ മര്യാദകൾ, മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കേണ്ട രീതി, ഇതൊക്കെ വലിയ പുണ്യകർമ്മമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു മലയോളം വലിപ്പമുള്ള പ്രതിഫലമാണ് മയ്യത്തിന്റെ കൂടെ നടന്നു പോകുന്നവർക്കുള്ളത്. ഇന്ന് നമുക്കൊക്കെ തിരക്കാം, നമ്മളൊന്ന് പോയി പോരല്ല, ആ മരിച്ചോടത്ത് പോയി, ആ ഞാൻ പോയി പോന്നു എന്നറിയാം അല്ലേ, തലേന്നോ അല്ലെങ്കിൽ മയ്യത്തെടുക്കണതിന്റെ കുറച്ച് മുമ്പോ പോയിട്ട് നമ്മളൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് പോരല്ല. അതിനല്ല പ്രതിഫലം, മയ്യത്തിനെ കാണുന്നതിന്, മയ്യത്തിനെ കാണുക എന്നൽക്ക് യാതൊരു കൂലിയുമില്ല, അതൊരു സുന്നത്തുള്ള കർമ്മവും അല്ല. സ്വാലിഹീങ്ങളെ കാണൽ പുണ്യമാണ്, അത് മയ്യത്താണെങ്കിലും സ്വാലിഹായതുകൊണ്ട് കാണൽ പുണ്യമാണ്. അല്ലാതെ മയ്യത്ത് എന്ന ഹൈസിയത്തിലൂടെ ഒരു മയ്യത്തിനെ കാണൽ പുണ്യമുള്ള കർമ്മമല്ല, അതിനു വേണ്ടിയല്ല നമ്മൾ മയ്യത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെന്തിനാ? ഒന്ന്, മയ്യത്തിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനാണ്. അവിടെ നമ്മൾ ആ ബന്ധുക്കളെ കൈപിടിച്ചുകൊണ്ട് പറയണം, അല്ലാഹു അജറക്ക വഅഹ്സന ഖസാക വഗഫറ ലിമയ്യത്തിക എന്ന് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണം. പിന്നെ നമ്മൾ പോകുന്നത് എന്തിനാ? ഇദാ ഹലർത്തുമുൽ മരീള അവിൽ മയ്യത ഫഖുലു ഖൈറാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു മരണ വീട്ടിൽ ചെന്നാൽ, മയ്യത്തിന്റെ സമീപത്ത് ചെന്നാൽ, അല്ലെങ്കിൽ രോഗിയുടെ ചാരത്ത് ചെന്നാൽ, നല്ലത് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യണം, നല്ലത് ചൊല്ലി ദുആ ചെയ്യണം. ഇന്നൽ മലായിക്കത്ത് തുഅമ്മിനൂന അലാമാ തഖൂലൂൻ, അവിടെ വെച്ച് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനക്ക് മലക്കുകൾ ആമീൻ പറയും. അതുകൊണ്ട് അവിടെ പോയി ദുആർക്കണം. ഏറ്റവും നല്ലതേതാ? ഖൈറുൽ കലാമി കലാമുല്ലാ, ഖുർആൻ ഓതിയിട്ട് നമ്മൾ മരിച്ച വീട്ടിൽ പോയി ദുആർക്കണം, അതാ നമ്മൾ പോകേണ്ടത്. അല്ലാതെ അവിടെ ക്യൂ നിന്ന് അവസാനത്തെ ഒരു നോട്ടം നോക്കുക എന്ന പത്രക്കാരുണ്ടാക്കിയ സുന്നത്തെടുക്കാനല്ല, അവിടെ ചെന്ന് ദുആർന്ന് പോകും. എന്നിട്ട് മയ്യത്തിന്റെ കൂടെ നടക്കണം. എങ്ങനെ നടക്കേണ്ടത്? മയ്യത്തിന്റെ മുന്നിലായിട്ടാണ് നടക്കേണ്ടത്. മയ്യത്തിന് ശുപാർശ പറയാൻ പോകുന്നവരാണ്, അതുകൊണ്ട് ശുപാർശകർ പറയാൻ പോകുന്നവരാണ് മുന്നിൽ നിൽക്കേണ്ടത്. മയ്യത്ത് വാക്കിൽ പോര, അവിടെയും നിർത്തരുത്. പിന്നെ മയ്യത്തിന്റെ പേരിൽ നിസ്കാരത്തിൽ പങ്കെടുക്കുക, പിന്നെ മറമാടുന്നതിന് പൂർണ്ണമായും സഹകരിക്കുക. ഇത് മൂന്നും ചെയ്താൽ അവന് മൂന്ന് കൂമ്പാരം കണക്കേ ഉള്ള പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സാമൂഹ്യ പ്രവർത്തനം പ്രബോധകന്മാരെ എപ്പോഴും ഏറ്റെടുക്കണം. മരിച്ച വീട്ടിൽ നമ്മൾ സജീവമാകണം, അത് പരലോകത്ത് വമ്പിച്ച കൂലി കിട്ടുന്ന ഇബാദത്തും കൂടിയാണ്, ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടാക്കുന്ന പദ്ധതി കൂടിയാണ്.
അത് മാതൃക കാണിച്ച നേതാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ അവസാനിപ്പിച്ചില്ല, മഹാനവരുകൾ പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കുന്നു, ശേഷിയുള്ളവർ അതിന് പരിശ്രമിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ റമദാനിലെ നോമ്പ് തുറപോലുള്ള ഭക്ഷണം നമ്മൾ പരമാവധി, നമ്മളെ ആഹാരം എത്ര ആൾക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. മം ഫത്തറ സ്വായിമൻ കാന മഗ്ഫറത്തൻ ലിദുനൂബിഹി വഇത്തഖ റഖബതിഹി മിനന്നാർ. ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ മൂന്ന് പ്രതിഫലമാണ്. ഒന്നവന്റെ പാപമോചനം, പാപ പൊറുക്കൽ. രണ്ടാമത്തത് നരകത്തിൽ നിന്നുള്ള വിമോചനം. മൂന്നാമത് എത്ര ആളുകളെ നോമ്പ് തുറപ്പിച്ചോ അത്രയും ആളുകളുടെ നോമ്പിന്റെ കൂലി തുറപ്പിച്ചവന് കിട്ടുന്നു, അവരെ കൂലി ഒട്ടും കുറക്കാതെ. ഇത്ര വലിയ പ്രതിഫലമുള്ള ഈ നോമ്പ് തുറ ഒരമ്പതോ നൂറോ പേരെങ്കിലും ഈ വർഷം എനിക്ക് തുറപ്പിക്കണം എന്നൊരാഗ്രഹത്തോടെ നമ്മളും ഇതിനെ അനുകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനവരുകൾ രോഗികളെ കാണാൻ പോകുകയാണ്, അത് വലിയ പുണ്യമാണ്. SYS റമദാനിൽ ഓരോ യൂണിറ്റിലേക്കും നിർദ്ദേശിച്ച ഒരു പ്രവർത്തനമാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവരെ അനുകരിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അവിടുത്തെ ജീവിതത്തിൽ എന്നും അസറിന്റെ ശേഷം ചെയ്യാറുള്ള പ്രത്യേകമായൊരു പ്രവർത്തനം രോഗികളെ സന്ദർശിക്കലാണ്. അതിനാൽ ഈ റമദാനിലെ ഒരു ദിവസമെങ്കിലും നമ്മളെ നാട്ടിലെ യൂണിറ്റിലെ പരിസരത്തുള്ള കിടപ്പിലായ രോഗികളെ ഒന്ന് കാണാൻ നമ്മളൊക്കെ ഇറങ്ങിത്തിരിക്കണം. അതൊരു ദീനിന്റെ ദഅവയാണ്. അങ്ങനെ മഹാനവറുകൾ സാമൂഹ്യ പ്രാധാന്യമുള്ള എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെട്ടു. ഉടനെ അള്ളാഹിന്റെ ഹബീബ് പറയുന്നു, മജിത്തമഇന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ, സുന്നത്ത് നോമ്പെടുത്തു, മയ്യത്തിന്റെ കൂടെ പോയി, പാവപ്പെട്ടവന് ഭക്ഷണം നൽകി, രോഗിയെ സന്ദർശിച്ചു, ഈ നാല് കാര്യമെങ്ങാനും ഒരു മനുഷ്യനിൽ ഒരുമിച്ചുകൂടി കഴിഞ്ഞാൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടക്കാതിരിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ അനുകരിക്കണം. നമുക്ക് മാതൃകയായി അള്ളാഹിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയ, ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ നേതാവിനെ നമ്മൾ പിന്തുടരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടുണ്ടായിരുന്ന ഹുബ്ബത്രയാണ്. ആദ്യം ഹിജ്റക്ക് ശ്രമിച്ചെങ്കിലും പിന്നീട് മഹാൻ തീരുമാനിച്ചു, മുത്ത് ഹബീബിനെ വിട്ട് ഒരു നാട്ടിലേക്കും ഇനി പോകുന്ന പ്രശ്നമില്ല. മഹാനായ ധീരനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരെ മക്ക വിട്ട് പലായനം ചെയ്തപ്പോഴും സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചു, ഇല്ല, എന്റെ ഹബീബിനെ വിട്ടുകൊണ്ട് നാട് വിടുന്ന പ്രശ്നമില്ല, നാട് വിടേണ്ടി വന്നാൽ മുത്തുനബിയോട് കൂടെയായിരിക്കണമെന്ന ആഗ്രഹം അവിടത്തോടുള്ള മഹബത്തിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല അള്ളാഹിന്റെ ഹബീബിന് അവിടുന്നതാ സ്വഹേബത്തൊക്കെ നാടുവിട്ടുപോയപ്പം പീഡനം മുത്തുനബിക്ക് നേരെയായി. ആ സമയത്ത് ഒരംഗരക്ഷകന്റെ റോളിൽ നിരന്തരം തിരുനബി തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സിദ്ദീഖ് തങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹിന്റെ ഹബീബ് ഒരിക്കൽ മക്കയുടെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാ ദുഷ്ടനായ ഉഖബത്തു ബിൻ അബി മുഅയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ബദറിൽ കൊല്ലപ്പെട്ട ഒരു ദുർമനുഷ്യനാണ് അയാള്. അള്ളാഹിന്റെ ഹബീബിന്റെ കഴുത്തിലേക്കതാ ഒരു മുണ്ടിട്ടുകൊണ്ട് കഴുത്തിനിട്ട് മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ് മുത്തുനബി. അപ്പോൾ പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫഖബല അബൂബക്കരിൻ റളിയല്ലാഹു അൻഹു ഫഖദ ബിമങ്കിബൈഹി ഫദഫ ബിഹി അർറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുഷ്ടനെ പിടിച്ച് മാറ്റി റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തിയത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങളെ കൂടെ എപ്പോഴും നടക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ ചോദിച്ചു, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും അതിന് വ്യക്തമായ രേഖ കാണിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ എന്തിനാ നിങ്ങൾ കൊല്ലുന്നത് എന്ന് ന്യായമായവരോട് ചോദിച്ച് റസൂലുള്ളാഹി തങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. മാത്രമല്ല അവിടത്തോടൊപ്പം ഏത് സമയത്തും സ്നേഹത്തോടെ അവിടുന്ന് ഉണ്ടായിരുന്നു. ആറ് സൗറിൽ നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ശല്യം സഹിക്കവയ്യാതെ വീട് വളഞ്ഞ് ശത്രുക്കൾ കൊല നടത്താൻ ശ്രമിച്ചപ്പോൾ അള്ളാഹിന്റെ ഹബീബ് നാടുവിടേണ്ട ഘട്ടം വന്ന സമയത്ത് നേരത്തെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരവസരം വന്നാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നു എന്നാണ്.
അങ്ങനെ പറ്റിയ രണ്ട് വാഹനം വരെ റെഡിയാക്കി, എല്ലാ റൂട്ടുകളും നേരെയാക്കി, അവസരം കാത്തു നിൽക്കുകയായിരുന്നു. മുത്തുനബിയുടെ ഈ വാർത്ത കിട്ടി, സുദ്ദീഖെ ഞാനിതാ ഹിജറ പോകുകയാണ് മദീനയിലേക്ക്. ഉടനെ മഹാൻ ചോദിച്ചു, നബിയേ ഞാനും അവിടത്തോടൊപ്പം വന്നോട്ടെ? ഉടനെ പറഞ്ഞു, അതെ. സുദ്ദീഖ് തങ്ങളതാ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. അങ്ങനെ പാതിര സമയത്ത് വീട്ടിൽ നിന്ന് വെപ്രാളത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ്. അള്ളാന്റെ ഹബീബിനെയും കൂട്ടി നേരെ പോകുന്നത് ഗോറസൌറിലേക്കാണ്. കിലോമീറ്ററുകൾ നടന്ന് കയറണം. വല്ലാതെ ക്ഷീണിച്ച മുത്തുനബിക്ക് കയറ്റം കയറാൻ കഴിയുന്നില്ല. ആ സമയത്ത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിനെ തോളിലേക്ക് ഇട്ടുകൊണ്ടാണ് ഗോറസൌർ എന്ന പർവ്വത നിരകളെ ചവിട്ടി കടന്നു പോകുന്നത്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത സേവനം എത്രയാണ്! അങ്ങനെ പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ താഴെ വെക്കും. എന്നിട്ട് മഹാനവരുകൾ ഒറ്റയ്ക്ക് മേലോട്ട് നടന്നു പോകും. എന്തെങ്കിലും ശത്രുക്കളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ ഇല്ലെന്ന് ബോധ്യമായാൽ തിരിച്ചു വരും. പിന്നെയും മുത്തുനബി തങ്ങളെ താങ്ങിയെടുത്തുകൊണ്ട് പോകുകയാണ്. അങ്ങനെ അവസാനം ഹിറാ പർവ്വതത്തിന്റെ ആ ഗോറസൌറിന്റെ ഉച്ചിയിലെത്തി അതിന്റെ ഗുഹക്കകത്തേക്ക് പ്രവേശിച്ചു നോക്കുന്നു. നബിയെ നിങ്ങൾ പുറത്തു നിൽക്കൂ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്തെങ്കിലും ശുദ്രജീവികൾ അവിടെ ഉണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബിനെ അത് ശല്യം ചെയ്യരുത്. എന്തെങ്കിലും ശല്യമുണ്ടെങ്കിൽ അത് അബൂബക്കർ ഏറ്റുകൊള്ളാം എന്ന് കരുതി ആ സ്നേഹിതൻ അതാ ഉള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെയൊക്കെ പരിശോധിച്ച് വൃത്തി വരുത്തി ഉറപ്പാക്കി അള്ളാന്റെ ഹബീബിനെയും കൂട്ടി അകത്തേക്ക് കടക്കുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ മടിയിൽ തലചായ്ച്ച് വിശ്രമിക്കാൻ അനുവദിച്ച് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുമ്പോഴതാ ധാരാളം ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, കാണുന്നു. അതിൽ പലതും തന്റെ വസ്ത്രം കീറിക്കൊണ്ടാണ് ഓട്ടയടക്കുന്നത്. അവശേഷിച്ച ദ്വാരം തന്റെ കാലിന്റെ പെരുവരൽ കൊണ്ട് അടച്ചുപിടിച്ചുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു സംഘങ്ങൾക്ക് വേണ്ടി മടി വെച്ചു കൊടുക്കുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഉറങ്ങിപ്പോയി. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ പെട്ടെന്ന് മഹാനവറുകൾക്ക് വല്ലാത്ത വേദന തോന്നുന്നു. ആ കാലിന്റെ ഭാഗത്ത് ഒരു വലിയ പാമ്പ് കടിച്ചിരിക്കുകയാണ്. ശരീരത്തിലേക്ക് വിഷം കയറുന്നു. കഠിനമായ വേദന, കണ്ണു നിറയുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ വിളിക്കാൻ സുദ്ദീഖ് തങ്ങൾക്ക് തോന്നുന്നില്ല. എന്റെ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് അദബുകേടാണെന്ന് മനസ്സിലാക്കി വേദന സഹിച്ച് നിൽക്കുകയാണ്. പക്ഷേ അറിയാതെ കണ്ണിൽ നിന്ന് ഇറ്റിപ്പോയ കണ്ണുനീര് തന്റെ പ്രിയങ്കരന്റെ മുഖത്ത് വീണപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, യാ സുദ്ദീഖ് മാ യുബ്കീക്? ഓ അബൂബക്കർ സുദ്ദീഖ് തങ്ങളെ, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് പാമ്പ് കടിച്ച വിവരം പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സമങ്ങൾ അക്ഷരാർത്ഥത്തിൽ കാരുണ്യമാണ്, റഹ്മത്താണ്. അവിടത്തെ ആ ബറക്കത്താക്കപ്പെട്ട ഉമ്മിനീരൽപ്പമെടുത്ത് പാമ്പ് കടിച്ച ഭാഗത്ത് പുരട്ടിക്കൊടുത്തതോടെ വേദന മാറുന്നു, വിഷമിറങ്ങുന്നു. ഇങ്ങനെ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി കാവൽ കിടക്കുമ്പോഴാണ് ശത്രുക്കൾ അവിടേക്ക് കയറി വരികയാണ്. അവര് ആ പർവ്വതത്തിന്റെ മുകളിലുമെത്തി അവരെ ആളനക്കവും നിയലും കാണാൻ തുടങ്ങി. സുദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ ലൗ അന്നഹദുഹും യന്ദുറു ഇലാ ഖദമൈഹി ലബ്സറനാ. അവരിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം കാലിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണും. ഇവര് ഒളിച്ചിരിക്കുന്ന ഗുഹയുടെ മുകളിലാണ് ശത്രുക്കളുള്ളത്. അങ്ങനെയതാ വളരെ ഭീതിയോടെ കഴിയുന്ന സമയത്ത് ഏറ്റവും വലിയ ധൈര്യശാലിയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മറുപടിയായി പറഞ്ഞു, യാ അബൂബക്കർ, ഓ എന്റെ കൂട്ടുകാരാ, മാ ളന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, മൂന്നാമനായി അല്ലാഹു കൂടെയുള്ള രണ്ടാളെപ്പറ്റി എന്തിനാണ് ബേജാറാകുന്നത്? വെപ്രാളപ്പെടേണ്ടതില്ല, പടച്ച റബ്ബ് നമ്മളെ കൂടെയുണ്ട്. സുദ്ദീഖേ കൂട്ടുകാരനെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിയിട്ടുണ്ട്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങൾ
എന്റെ അടിമയായ മുഹമ്മദ് നബി തങ്ങളെ സഹായിക്കുന്നില്ലെങ്കിലും അള്ളാഹു ആകുന്ന ഞാൻ ആ നബിയെ സഹായിച്ചിട്ടുണ്ട്. ഇത് അഖറജഹുല്ലദീന കഫറു സാനിയ സ്നൈൻ, രണ്ടിൽ രണ്ടാമനായി അല്ലെങ്കിൽ രണ്ടിൽ ഒരാളായി വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട ഘട്ടം വന്നില്ലേ, ആ സമയത്ത് അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇദുഹുമാ ഫിൽ ഗോർ, അവർ രണ്ടുപേരും ആ ഗോർ ഗുഹയിലാണുള്ളത്, സൗറെന്ന പേരുള്ള ഗുഹയിലാണുള്ളത്. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹസൻ, ആ സമയത്ത് മുത്തുനബി തന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളോട് വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ലെന്ന് പറഞ്ഞ സന്ദർഭമറിയില്ലേ. ഇന്നല്ലാഹ മഅനാ, അള്ളാഹന്റെ സഹായം നമ്മളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ സന്ദർഭം, അത് അള്ളാഹന്റെ സഹായം അവന്റെ അടിമക്ക് ലഭിച്ച നിമിഷമാണ്. നിങ്ങളാരും സഹായിക്കുന്നില്ലെങ്കിലും എന്റെ അടിമയെ ഞാൻ സഹായിക്കുമെന്ന് അള്ളാഹു സൂചിപ്പിച്ചത് ഈ അവസരത്തെ ഉണർത്തിക്കൊണ്ടാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ സ്വഹാബി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി പറഞ്ഞ ഒരേ ഒരു സ്വഹാബി സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മഹാനാണ്. വേറെ ഒരു ആളെപ്പറ്റിയും റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ് എന്ന് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അത് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെ മുത്തുനബിയോടൊപ്പം എപ്പോഴും സ്നേഹത്തോടെ അവിടത്തെ അനുകരിച്ച് അവിടത്തെ ഹുബ്ബ് വെച്ച് അവിടത്തെ ഗുണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അൻസാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പന്തലുണ്ടാക്കി. അള്ളാഹന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണോ. അപ്പൊ അൻസാരികൾ പറഞ്ഞു, നബിയെ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മദീനയിലേക്ക് കുതിക്കാൻ നമുക്ക് ഈ ഭാഗത്തൊരു പന്തൽ, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ സ്വഹാബത്ത് ചോദിച്ചു, മൻ യകൂനു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഅല്ലാ യഹ്വിയ ഇലൈഹി അഹദും മിനൽ മുശ്രിക്കീൻ, ഒരൊറ്റ മുശ്രിക്കും നബി തങ്ങളെ സമീപിക്കാതിരിക്കാൻ ആരാണ് മുത്തുനബിക്ക് ഇവിടെ കാവൽ നിൽക്കുക? ഇത് ചോദിക്കേണ്ട സമയം ഫന്ദദ ബലി ദാലിക അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് ഞാൻ ഏറ്റിരിക്കുന്നു. അങ്ങനെ അള്ളാഹന്റെ ഹബീബിന് കാവൽ നിൽക്കുകയാണ്. വക്കാന അസ്ജഉന്നാസ്, സ്വഹാബത്ത് പറയുന്നു, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ധീരനാരായിരുന്നു? അത് സിദ്ദീഖ് റളിയല്ലാഹുവാണ്. സിദ്ദീഖ് അള്ളാഹിന്റെ കാരുണ്യവും സ്നേഹവും ഒക്കെയാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളത്. അത് കേൾക്കുമ്പോൾ തോന്നും അതൊരു ഭീരുവായിരിക്കും. അല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ കാരുണ്യവാനാണ്. ഏതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരു ശൂരനാണ്. എന്നാൽ അത്ര കാരുണ്യമുള്ള ഹൃദയം വേറൊരാൾക്കുണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല. അവരൊക്കെ ഒരേ സമയത്ത് ബഹുമുഖ വ്യക്തിത്വങ്ങളായിരുന്നു. അള്ളാഹു വെറുതെയല്ല അന്ത്യപ്രവാചകനെ അവരെ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നത്, അത് മനഃപൂർവമാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബും അവിടുത്തെ ഈമാനും നമുക്ക് അളക്കാൻ കഴിയില്ല. ഇതുകൊണ്ട് തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ലൗ വസന ഈമാന അബീ ബക്കറിൻ ബി ഈമാനി അഹ്ലിൽ അർദ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ ഭൂവാസികളുടെ മുഴുവൻ വിശ്വാസത്തെയും രണ്ട് തട്ടിലിട്ട് തൂക്കി നോക്കിയാൽ ലറജഹബിഹിം, സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്ത് മറ്റുള്ള മുഴുവൻ മനുഷ്യരുടെയും ഈമാനിനെ മറികടന്ന് മുൻതൂക്കമുണ്ടാകും. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത്ര വലിയ ഈമാനുള്ള മഹാൻ, റസൂലുള്ളയോട് ഹുബ്ബുള്ള മഹാൻ ആ മഹാനവറുകൾ അവിടുന്നതാ വലിയ അറിവുള്ള ആളുമാണ്. അള്ളാഹന്റെ ഹബീബിനോടുള്ള മഹബത്ത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ നിമിഷവും ചിന്തിക്കുകയും റസൂലുള്ളാഹിക്ക് വല്ലതും വരുമോ എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ വിശുദ്ധമായ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താ, ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ സഹായവും മക്കയുടെ വിജയവും ഉണ്ടായാൽ
ഇതാ ദീനിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ഒഴുകി ഒഴുകി വരും. ഇതിൽ ആഹ്ലാദിച്ച് എല്ലാവരും ഈ സൂറത്തിറങ്ങിയപ്പം സന്തോഷിക്കുന്ന സമയത്ത് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. സ്വഹാബത്ത് ചോദിച്ച്, എന്തിനാണ് അങ്ങ് കരയുന്നത്? ഇത് സന്തോഷിക്കേണ്ട നിമിഷമല്ലേ? മഹാനവറുകൾ വിശദീകരിച്ചു, കാരണമുണ്ട്. കേട്ടില്ലേ ഈ സൂറത്തിന്റെ അവസാനത്തിൽ പിന്നെന്താ പറയുന്നത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇസ്ലാം പൂർത്തിയാകാൻ പോകുകയാണ്. ദീന് പൂർണ്ണമായി ആളുകളൊക്കെ മതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവാചകന്റെ ആവശ്യമില്ല. ഇനി അള്ളാന്റെ ഹബീബിനോട് അല്ല പറയുന്നത്, നബിയെ പരലോകത്തേക്ക് യാത്രയാകാനുള്ള ഒരുക്കം തുടങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ തസ്ബീഹ് ചൊല്ലി, ഇസ്തിഗ്ഫാർ ചൊല്ലി അതിന് ഒരുങ്ങണമെന്നാണ് ഈ ആയത്തിന്റെ സാരം. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സൂചനയാണ്. ഇതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. അതുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, വക്കാന അബൂബക്കരിൻ റളിയല്ലാഹു അൻഹു അഅലമുന്നാസ്. സ്വഹാബാക്കളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വിവരമുള്ള പണ്ഡിതൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നതാ മസ്ജിദുൻ നബവിയിൽ ആ മിമ്പറിൽ കയറിയിരുന്ന ഒരു പ്രഭാഷണം നടത്തി. അത് അവിടുത്തെ വഫാത്തിന്റെ 5 ദിവസം മുമ്പുള്ള ഒരു പ്രഭാഷണമാണ്. അവിടുന്ന് പറഞ്ഞതെന്താണ്? അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഏതോ ഒരടിമ, ഹയ്യറഹുല്ലാഹു ബൈന ദുന്യാവൈനല്ലാഹുബൈനമായിന്ദ, അള്ളാഹു താല ആ അടിമക്ക് ദുന്യാവിൽ താമസിക്കണമെങ്കിൽ താമസിക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വർഗത്തിലേക്ക് പോകാം. ഇങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ അടിമ അള്ളാന്റെ അടുക്കലുള്ളത് തെരഞ്ഞെടുത്തിട്ടുണ്ട്. മദീനയിലെ മിമ്പറിലിരുന്ന് റസൂലുള്ള പ്രസംഗിക്കുകയാണ്. എല്ലാവരും ആ പ്രസംഗം കേട്ട് ആരായിരിക്കും അത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ കരയുകയാണ്. എല്ലാവരും ഒരു ചെറിയ കുട്ടിയെപ്പോലെ തേങ്ങി തേങ്ങി കരയുന്ന സിദ്ദീഖ് തങ്ങളെ നോക്കി അത്ഭുതപ്പെട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ നോക്കി പറയുന്നു, നുഫ്ദീക ബി അബായിനാ വ ഉമ്മഹാത്തിനാ, നബിയെ ഞങ്ങളെ വാപ്പമാരെ അങ്ങേക്ക് ദണ്ഡം തരാം, ഉമ്മമാരെ അങ്ങേക്ക് ദാനം ചെയ്യാം. അങ്ങ് അങ്ങനെ ആവരുത് നബിയെ, ഞങ്ങളോടൊപ്പം ഇനിയും ജീവിക്കണമെന്ന അർത്ഥത്തിൽ ഈ മറുപടി പറഞ്ഞപ്പം വാജബന്നാസു ലിബുകാഇഹി, സിദ്ദീഖ് തങ്ങളെ കരച്ചിൽ കേട്ടപ്പോ ജനങ്ങളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ഏതോ ഒരടിമയുടെ കാര്യം പറയുമ്പോ എന്തിനാണ് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ കരയുന്നത്? മറ്റുള്ള സ്വഹാബത്തൊന്നും റസൂലുള്ള വഫാത്താകുന്ന ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. കാരണം അത് ചിന്തിക്കാനുള്ള കരുത്തവർക്കില്ല, അവര് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. സിദ്ദീഖ് റളിയല്ലാഹുവിനു അങ്ങനെയല്ല. മുത്തുനബി തങ്ങളെ സംബന്ധിച്ച് എല്ലാ വിഷയങ്ങളും ചിന്തിച്ചുകൊണ്ടാണ് നബി തങ്ങളുടെ നിയൽ പോലെ പിന്തുടരുന്നത്. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ സിദ്ദീഖ് തങ്ങളെ നോക്കിയിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്റെ വഫാത്ത് നടന്നു കഴിഞ്ഞാലുള്ള ചില വിഷയങ്ങളിലേക്ക് സൂചന കൂടി നൽകി. അള്ളാഹിന്റെ ഹബീബ് പറയുന്നു, എന്നോടുള്ള സഹവാസത്തിലും സമ്പത്തിലും ഏറ്റവും വിശ്വസ്തതയോടെ പെരുമാറിയ എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖാണ്. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഖൈറ റബ്ബി ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല, എന്റെ റബ്ബിനെ ഞാൻ ഖലീലായി ആത്മമിത്രമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ മനുഷ്യരിൽ നിന്നൊരാളെ കൂടി ഞാൻ അങ്ങനെയുള്ള ഒരു ഖലീൽ എന്ന പദവി കൊടുക്കുമായിരുന്നെങ്കിൽ അതെന്റെ സിദ്ദീഖിന് ഞാൻ കൊടുക്കുമായിരുന്നു. വലാക്കിൻ ഖുല്ലത്തുൽ ഇസ്ലാമി മുവദ്ദത, പക്ഷേ ഇസ്ലാമിന്റെ സാഹോദര്യവും സ്വഹാബി എന്ന പദവിയും അതാണല്ലോ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് എന്ന് റസൂലുള്ള പറയുന്നു. എന്നിട്ട് പറയുന്നു, ലാ യുബ്ഖാ ഫിൽ മസ്ജിദു ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബു അബീബക്കർ,
ഇനി പള്ളിയിലേക്ക് ചുറ്റുമുള്ള വീട്ടുകാർക്കൊക്കെ പള്ളിയിൽ കയറാൻ അവരെ വീടിന്റെ നേരെ ഓരോ വാതിലുണ്ടായിരുന്നു. എന്നാൽ റസൂലുള്ള വഫാത്തിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് പറയുന്നു, ഇനി പള്ളിയിലേക്ക് കയറി വരുന്ന എല്ലാ വാതിലുകളും മടക്കണം, മെയിൻ വാതിലായുള്ളത് അവിടെ നിലനിർത്തണം. എന്നാൽ സ്പെഷ്യൽ വാതിലുകളുടെ കൂട്ടത്തിൽ സിദ്ദീഖ് തങ്ങളെ വാതിലല്ലാത്ത സർവവാതിലുകളും മടക്കാൻ അവിടുന്ന് ഓർഡർ ഇടുകയാണ്. ഇത് തന്റെ പിൻഗാമി ആരാണെന്ന വ്യക്തമായ സൂചന തന്നെ നൽകുകയാണ്. അങ്ങനെ അതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചു, ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ വരാൻ ക്ഷീണമായി. എങ്കിലും സ്വഹാബത്തിന്റെ തോളിൽ കൈവച്ചു 1-2 ദിവസം പരിശ്രമിച്ചു. ക്ഷീണം വർദ്ധിച്ചപ്പോ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചുകൊണ്ട് പറയുന്നു, ആയിഷ, നിന്റെ പിതാവ് എന്റെ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറയണം. ആയിഷ ബീവി ഉണർത്തി, നബിയെ, എന്റെ വാപ്പ തീരെ ലോലഹൃദയനാണ്, ഖുർആൻ ഓതിയാൽ കൊച്ചുകുട്ടികളെപ്പോലെ കരയുന്ന ആളാണ് എന്റെ വാപ്പ. ഈ സ്വഹാബത്തിന് ഇമാമത്ത് നിൽക്കാൻ എന്റെ വാപ്പക്ക് കരുത്തുണ്ടാകൂല. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളെപ്പോലുള്ള ആരെങ്കിലും നിർത്തുകയല്ലേ നല്ലത്. റസൂലുള്ളാഹി തങ്ങളോട് തന്റെ ഭാര്യ ചോദിക്കുകയാണ്. ആയിഷ ബീവി വലിയ ബുദ്ധിമതിയായ പെണ്ണാണ്, വേറെയും ചിലത് മഹദി ചിന്തിച്ചിട്ടുണ്ട്. എന്താണത്? റസൂലുള്ളാഹി തങ്ങൾ എന്റെ വീട്ടിലാണ് ഇപ്പൊ രോഗിയായി കിടക്കുന്നത്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളെ എങ്ങാനും തന്റെ പിതാവിനെ റസൂലുള്ളാഹി അവിടുത്തെ പിൻഗാമിയായി പള്ളിയിലെ ഇമാമായി നിശ്ചയിച്ചാൽ ഏതെങ്കിലും ആളുകൾ അതെന്റെ സ്വാധീനം കൊണ്ടാണെന്ന് തെറ്റുദ്ധരിച്ചാലോ? അത്ര കടന്ന് ചിന്തിച്ചുകൊണ്ടുകൂടിയാണ് മഹദി പറഞ്ഞത്, നബിയെ, നിങ്ങൾക്ക് മറ്റൊരാളെ നിശ്ചയിക്കലല്ലേ നല്ലത്. അള്ളാഹന്റെ ഹബീബ് അതിനോട് പ്രതികരിച്ചത് ഗൗരവത്തോടെയാണ്, നിങ്ങൾ സ്ത്രീകൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല. നിങ്ങളാരാ? മഹാനായ എന്റെ സഹോദരൻ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റിച്ച ടീമാണ് നിങ്ങൾ പെണ്ണുങ്ങൾ, അതുകൊണ്ട് എല്ലാ വിഷയത്തിലും നിങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് പറഞ്ഞ് ആ തീരുമാനം ഉറച്ച തീരുമാനമാണ് എന്ന് ബോധ്യപ്പെടുത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിന് തയ്യാറാകുകയാണ്. അങ്ങനെ അതാ റസൂലുള്ളാഹിക്ക് പകരം മസ്ജിദുൻ നബവിയിൽ പുതിയ ഇമാമ് വന്നിരിക്കുന്നു. സ്വഹാബത്തിന്റെ ഒക്കെ മനസ്സിൽ സങ്കടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരു ജമാഅത്തവർക്ക് വലിയ വേദനയായി. സ്വഹാബത്ത് പലരും ജോലിക്ക് പോകുന്നില്ല. മുത്തുനബിക്ക് സുഖമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് പണിക്ക് പോകണം? പള്ളിയുടെ പരിസരത്തായി എല്ലാവരും കഴിയുകയാണ്. അങ്ങനെ അതാ റസൂലുള്ളാഹി അന്നൊരു റബീഉൽ അവ്വല് 12 തിങ്കളാഴ്ച രാവിലെ സ്വഹാബത്ത് സിദ്ദീഖ് തങ്ങളുടെ നേതൃത്വത്തിൽ ജമാഅത്തായി നിർവഹിക്കുമ്പോ അതിനോട് ചേർന്നുള്ള റൂമിൽ അതിന് മറയായുള്ള വിരി അതങ്ങ് നീക്കിയിട്ട് ഈ ജമാഅത്ത് നോക്കി ഇങ്ങനെ സന്തോഷിക്കുകയാണ്. സ്വഹാബത്ത് പറയുന്നു, ഒരു മുസ്ഹഫിന്റെ ചട്ട പോലെ ഇങ്ങനെ പേജ് പോലെ പൂർണ്ണ ചന്ദ്രന്റെ തിളക്കത്തോടെ റസൂലുള്ളാന്റെ മുഖമതാ വെട്ടിത്തിളങ്ങുകയാണ്. ഞങ്ങളൊക്കെ സന്തോഷിച്ചു. പലരും സുബ്ഹാനല്ലാഹ് ചൊല്ലി സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പൊ റസൂലുള്ളാഹി വിരി അങ്ങോട്ട് വീണ്ടും വലിച്ചു, അവിടെ നിന്ന് ജമാഅത്തിന് വന്നില്ല. ഈ രംഗം കണ്ട് സന്തോഷിച്ചതാണ്. ഇത് കണ്ടതോടെ ഞങ്ങൾക്കൊക്കെ സമാധാനമായി, മുത്തുനബിക്ക് സുഖപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അന്നാണ് എല്ലാവരും പണിക്ക് പോകാൻ തീരുമാനിച്ചത്. സിദ്ദീഖ് തങ്ങൾ പോയി, മറ്റുള്ളവരൊക്കെ പോയി. അങ്ങനെ ആ ദിവസമാണ് ഏകദേശം ദുഹായുടെ സമയത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. വഫാത്തായി കഴിഞ്ഞപ്പം വലിയ പ്രശ്നമായി, പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലും പരിഭ്രമിച്ചു നിൽക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നായകനെ പോലെ ധീരതയോടെ വന്ന് എല്ലാവർക്കും സാന്ത്വനം നൽകുന്ന തരത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതി വിശദീകരിച്ച് അള്ളാഹന്റെ ഹബീബിന് വഫാത്താകുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നർത്ഥമുള്ള ആയത്തോതിയപ്പോ ഉമർ ഖത്താബ് തങ്ങൾ തന്നെ പറയുകയാണ്, എനിക്ക് തോന്നിപ്പോയി ആ ആയത്ത് അന്നിറങ്ങിയതാണോ എന്ന്. കാരണം ഇത് പണ്ടേ എനിക്ക് ഓർമ്മയുള്ളതാ, പക്ഷെ ഈ അവസരത്തിൽ അത് ഓർത്തെടുത്ത് ജനങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ സിദ്ദീഖ് തങ്ങൾ കാണിച്ച ആർജവമൊന്ന് വേറെയാണ്. പിന്നെ മറ്റൊരു പ്രതിസന്ധിയായി അവിടുത്തെ മറമാടണം, മറമാടേണ്ടത് എവിടെയാണെന്ന ചർച്ച പലരും പല സ്ഥലവും പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
അമ്പിയാക്കളെ മറമാടേണ്ടത്. അവരെവിടെയാണോ വഫാത്തായത് അവിടെയാണ്. അതുകൊണ്ട് ഹബീബിന്റെ കബറൊരുക്കേണ്ടത് ഈ സ്ഥലത്ത് തന്നെയാണ്, ഐസബി റളിയല്ലാഹുന്നയുടെ വീട്ടിലാണ്. പ്രശ്നത്തിന് പരിഹാരമായി. ഇനി അതാ വലിയൊരു രാജ്യത്തിന്റെ അധിപനാണ് നഷ്ടപ്പെട്ടത്. മദീനക്കാരാണല്ലോ അൻസാരികൾ. സുദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളുമൊക്കെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളാണ്. അൻസാരികൾ സ്വാഭാവികമായും കരുതി ഈ മദീന രാജ്യത്തിന്റെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യേണ്ടത് നമ്മളല്ലേ. അങ്ങനെ അതാ അവര് ബനു സഈദ ഗോത്രക്കാരുടെ പന്തലിൽ സംഘടിച്ചു. അവരൊരു ഖലീഫയെ അവരെ കൂട്ടത്തിൽ നിന്നൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ച നടത്തുകയാണ്. അവിടെ എങ്ങാനും ഒരു ഖലീഫയെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നെങ്കിൽ അത് മുസ്ലിം ലോകത്തിന്റെ ചരിത്രം തന്നെ തിരുത്തുമായിരുന്നു. അവിടേക്കതാ ധീരതയോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് തങ്ങളെയും കൂട്ടി പെട്ടെന്ന് തന്നെ കടന്നു ചെന്ന് അള്ളാഹിന്റെ ഹബീബിന്റെ ഒരു ഹദീസ് വിശദീകരിച്ചു കൊടുക്കുന്നു. സഹോദരങ്ങളെ, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, അൽ വുലാത്തു മിൻ ഖുറൈസ്, ഭരണാധികാരികൾ ഉണ്ടാകേണ്ടത് ഖുറൈസ് ഗോത്രത്തിൽ നിന്നാണ്. ആ ഹദീസ് കേട്ടതോടെ നിഷ്കളങ്കരായ സ്വഹാബത്തൊക്കെ അവിടെ നിന്നു. അങ്ങനെ അതാ എല്ലാവരും കൂടി മഹാന്മാരായ സ്വഹാബത്തിന്റെ ഖുറൈസി ഗോത്രത്തിൽപ്പെട്ട ഒരാളെ നിശ്ചയിക്കണമെന്ന അഭിപ്രായത്തിലെത്തി. ആ സമയത്ത് സിദ്ദീഖ് തങ്ങൾ രണ്ടാളെ ചൂണ്ടിക്കാണിച്ചു, ഇതാ ഹദാ ഉമറു ഹദാ അബു ഉബൈദ, രണ്ട് മഹാന്മാർ. റസൂലുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഉമർ ഖത്താബ് ഇവിടെ ഉണ്ട്, അബു ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാളെ ഇഷ്ടമുള്ളവരെ നിങ്ങൾ ബൈഅത്ത് ചെയ്തോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴതാ മഹാന്മാരായ ഈ രണ്ട് സ്വഹാബികളും പറഞ്ഞു, ഉമർ ഫാറൂഖ് തങ്ങളും അബൂബൈദത്ത് തങ്ങളും പറഞ്ഞു, ലാ വല്ലാഹി ലാനത്ത വല്ലാ ഹാദല്ലംറ അലൈക്, ഓ സിദ്ദീഖ് തങ്ങളെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയില്ല. കാരണം ഫൈന്നക അഫ്ളുൽ മുഹാജിരീൻ, മുഹാജിറുകളായ സ്വഹാബികളിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള മഹാൻ നിങ്ങളാണ്. അള്ളാഹു ഖുർആനിൽ അനുസ്മരിച്ച റസൂലുള്ളാഹിന്റെ കൂടെ ഓറ് സൗറിൽ ഉണ്ടായ നേതാവ് നിങ്ങളാണ്. റസൂലുള്ളാഹ നിസ്കാരത്തിന് വേണ്ടി പ്രതിനിധിയാക്കിയത് നിങ്ങളെയാണ്. വസ്സലാത്തു അഫ്ളു ദീനിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ മതത്തിന്റെ മുഖ്യ വിഷയമായ നിസ്കാരം, അതിനാരായണോ നേതൃത്വമേൽപ്പിച്ചത് ആ ആളെ അള്ളാഹിന്റെ ഹബീബ് ഖലീഫയാക്കാൻ സൂചിപ്പിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതിനാൽ നിങ്ങൾ കൈ കാണിക്കൂ, ഞങ്ങൾ നിങ്ങളെ ബൈഅത്ത് ചെയ്യട്ടെ. അങ്ങനെ ആ പന്തലിൽ വെച്ച് ഒന്നാം ഘട്ട ബൈഅത്ത് പൂർത്തിയാക്കി. പിന്നീട് മുത്തലിബി സല്ലല്ലാഹുങ്ങളുടെ മറമാടൽ കർമ്മമൊക്കെ നിർവഹിച്ചതിന് ശേഷം രണ്ടാമത് പൊതുജനങ്ങൾക്ക് മുഴുവനും ബൈഅത്ത് ചെയ്യാനുള്ള അവസരമൊരുക്കി. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ നായകനായി, ഭരണാധികാരിയായി, റസൂലുള്ളാഹിന്റെ ഖലീഫയായി ഭരണസാരഥ്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആദ്യമായി മഹാനവറുകളതാ ഭരണമേറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നയപ്രഖ്യാപന പ്രസംഗം. ലോകത്ത് എല്ലാ ആളുകൾക്കും മാതൃകയായ, ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാതൃകയായ മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഭരണാധികാരികൾക്കൊക്കെ മാതൃകയായി. ഭരണമേറ്റെടുത്തുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം നടത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നീത്തും അലൈക്കും, എനിക്കിതാ നിങ്ങളെ മേലുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. വലസ്തുബിഹൈരിക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് ഞാൻ എന്ന ധാരണ എനിക്കില്ല. ഞാൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സഹായിക്കണം. അതേസമയത്ത് വൈൻ അസഅത്തു കവ്വിമൂനി, വല്ല പാളിച്ചയും എനിക്ക് സംഭവിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. അസ്സിദുഖു അമാന വൽ കിദ്ബു ഖിയാന, സത്യം അതെപ്പോഴും നിർഭയത്വമാണ്, അസത്യം അതെപ്പോഴും ചതിയാണ്. അതേസമയത്ത് വല്ലഖൈഫു ഫീക്കും ഖവിയുന ഇന്ദി, നിങ്ങളെ കൂട്ടത്തിലെ ഏത് ദുർബലനും എന്റെ അടുത്ത് ശക്തനാണ്. എത്താ ഉരിഹ അലഹി അക്കഹു ഇൻഷാ അല്ലാ, അവന്റെ അവകാശം ഞാൻ അവനിലേക്ക് എത്തിക്കും. എന്നാൽ വൽ കവിയു ഫീക്കും ലഈഫുന്നിന്ദി, നിങ്ങളെ കൂട്ടത്തിൽ വലിയ ശക്തരുണ്ടാകും,
അവരെന്റെ അടുക്കൽ ബലഹീനരാണ്, അവരിൽ നിന്ന് അള്ളാഹ് എന്റെ ദീനിന്റെ അവകാശം ഞാൻ പിടിച്ചു വാങ്ങും, നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ട് മഹാനൊരു ഉപദേശം, ലാ യദഉ ഖൗമുൻ അൽ ജിഹാദ ഫീ സബീലില്ലാ, ഏത് ജനവിഭാഗം, ഏത് കാലഘട്ടത്തിലെ ജനത അള്ളാഹുവിന്റെ മാർഗത്തിലായി ദീനീ പ്രബോധന പ്രവർത്തനം ഉപേക്ഷിക്കുന്നുണ്ടോ? ദഅവത്ത് അവസാനിപ്പിച്ചാൽ, ദീനിന്റെ പ്രചാരണ പരിപാടികൾ നിർത്തിവച്ചാൽ, ഇല്ലാ ളറബഹുമുല്ലാഹു ബിദ്ദുല്ലീ, ഈ സമുദായത്തിന് അള്ളാഹു നിന്ദ്യത അനുഭവിപ്പിക്കാതിരിക്കൂല. ദീനിന്റെ പ്രവർത്തനം അടിക്കടി നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ നിസ്സാരപ്പെടുത്തിക്കളയും, ലോകത്തിന്റെ മുമ്പിൽ വിലയില്ലാത്ത അവസ്ഥ വരും. വലാ തശിയുൽ ഫാഹിശത്തു ഫീ ഖൗമിൻ, തോന്നിവാസങ്ങൾ ഒരു ജനവിഭാഗത്തിൽ വ്യാപിച്ചു പോയാൽ, ഇല്ലാ അമ്മഹുമുല്ലാഹു ബിൽ ബലാ, തോന്നിവാസികൾ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹു പരീക്ഷണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ, ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്നും സജീവമാക്കണം, പുണ്യകർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിതത്തെ ധന്യമാക്കണം, തോന്നിവാസങ്ങളിൽ അഭിരമിക്കരുത്, അത് ആപത്തുണ്ടാക്കും. അത്തിയോനി മാ തഅത്തുല്ലാഹു വറസൂലാ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ ഹബീബിനെയും അനുസരിച്ച് നീങ്ങുന്ന കാലത്തോളം നിങ്ങൾ എന്നെ സഹായിക്കണം, മറിച്ചാണെങ്കിൽ നിങ്ങൾ എന്നെ നേരെയാക്കണം. എല്ലാവർക്കും നല്ല മാതൃകയായ ആ പ്രഭാഷണം കഴിഞ്ഞ് മഹാനവറുകളതാ തന്റെ അധികാരമേറ്റെടുത്ത് ആദ്യമായി തന്നെ തന്റെ പ്രവർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു വെച്ച ഒരു കാര്യം നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. മുഹത്തത്തി യുദ്ധം നടന്നപ്പോൾ അവിടെ കൊല്ലപ്പെട്ടു പോയ പ്രഗത്ഭരായ ചില സ്വഹാബിമാരും അതിൽപ്പെട്ട ആളാണെന്ന് അലി റളിയല്ലാഹുവിന്റെ സഹോദരൻ മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനു, അതുപോലെ തന്നെ സൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിനു, ഇങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായ സ്വഹാബികൾ അവിടെ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. ആ സൈദ് റളിയല്ലാഹുവിന്റെ മകനായ ഉസാമത്ത് റളിയല്ലാഹുവിനു വെറും 17 വയസ്സ് പ്രായം. ആ 17 വയസ്സ് പ്രായമുള്ള ഒരു കൗമാരക്കാരനെ വലിയൊരു സേനയുടെ തലവനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പിതാവിനെ കൊന്നവരോട് പകരം ചോദിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ സജ്ജീകരിച്ചിരുന്നു. ആ സമയത്ത് തന്നെ പലർക്കും അതിലൊരു ഒരു പ്രയാസമുണ്ട്. ആ സൈന്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അംഗമാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ അംഗമാണ്, ഇവരൊക്കെ ഉള്ള ഒരു സൈന്യത്തിന്റെ നേതൃത്വം ആർക്കാ കൊടുത്തത്? 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം പല സ്വഹാബികളും അതില് പിന്നെ അരോചകം കാണിച്ചപ്പോ സുഹൃത്തായുധങ്ങൾ സുഖല്ലാതെ കിടക്ക, അന്നൊരു തോർത്ത് മുണ്ടെടുത്ത് തലയിൽ വരിഞ്ഞുകെട്ടി പള്ളിയിലേക്ക് വന്ന് മിമ്പറിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നേതാവായി എത്യോപ്യക്കാരനായ ഒരടിമയാണ് നിങ്ങളുടെ നേതാവായി നിയോഗിക്കപ്പെടുന്നതെങ്കിൽ, ഒരു നീഗ്രോ വംശജനയാണെങ്കിൽ പോലും നിങ്ങൾ ആ നേതൃത്വത്തെ അംഗീകരിക്കണം, നേതാക്കന്മാരെ അനുസരിച്ച് നീങ്ങണമെന്ന പാഠം വഫാത്തോടടുത്ത സമയത്ത് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നിബിതങ്ങൾ നൽകുകയാണ്. പക്ഷേ ഈ സേന പുറപ്പെട്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന വിവരം അറിഞ്ഞപ്പോൾ അവർ തിരിച്ചു വരികയായിരുന്നു. റസൂലുള്ളാഹി വഫാത്തായി, അതൊക്കെ പൂർത്തീകരിച്ച് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികാരമേറ്റെടുത്ത സുദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അള്ളാഹിന്റെ ഹബീബ് എടുത്ത ആ തീരുമാനം നടപ്പാക്കുകയാണ് എന്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. പക്ഷേ അപ്പോഴേക്ക് പ്രതിസന്ധി ഉടലെടുത്തു. 3 വിഭാഗം ആളുകൾ മുസ്ലിം രാജ്യത്തുണ്ടായി. ഒരു വിഭാഗം പൂർണ്ണമായും മതത്തിൽ നിന്ന് രാജിവെച്ചു. പ്രവാചകം മരിക്കുകയാണെങ്കിൽ ഈ മതം ശരിയല്ല. അവരേതാ സ്വഹാബാക്കളല്ല കേട്ടോ, ഇവര് എല്ലാവരും ഇസ്ലാമിലേക്ക് വരുന്നു കണ്ടിട്ട് ഞാനിപ്പോ നമ്മളായിട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു വന്ന അഹ്റാബ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ചില ഗോത്രവർഗക്കാർ, ഗ്രാമീണർ, അവർക്ക് ഈമാനൊന്നും അവരെ കൽബിലേക്ക് കടന്നിട്ടില്ല. അവര് മുസ്ലിമാണ് ആ മുസ്ലിമാണ് എന്ന് പറഞ്ഞ ടീമാണ്. അപ്പൊ റസൂറുള്ള വഫാത്തായപ്പോ അവർ ചിന്തിച്ചേ ഇതൊക്കെ വെറുതെ പറയാണ്, അതൊന്നും അവര് അള്ള പറഞ്ഞാൽ ചാളൊന്നുമല്ല, അള്ള പറഞ്ഞാൽ ചാളിനെ മരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, പിന്മാറിയത്. വേറൊരു കൂട്ടർ പൂർണ്ണമായും പിന്മാറിയില്ല, അവര് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. അല്ല ഖുർആനിൽ പറഞ്ഞത് ഹുദ് മിൻ അംവാലിഹിം സദഖ, നബിയെ അവരെ മുതലിന്റെ സക്കാത്ത് നിങ്ങൾ സ്വീകരിക്കണം.
റസൂലുള്ള വഫാത്തായപ്പോ ഇനി സ്വീകരിക്കാൻ നബി ഉണ്ടോ? അതുകൊണ്ട് നബി ഇല്ലാത്തത് കൊണ്ട് സക്കാത്ത് കൊടുക്കൂല. പിശുക്കന്മാരായ ചില ആളുകൾ ആയത്ത് ഇങ്ങനെ ദുർവ്യാഖ്യാനിച്ചത്, ഒലിക്ക് സക്കാത്ത് കൊടുക്കാൻ മടിയാണ്, അതിന് ഒരു ഇങ്ങനെ വ്യാഖ്യാനിച്ചു, നബി ഉണ്ടെങ്കിലേ കൊടുക്കേണ്ടുള്ളൂ എന്നാണ്. അങ്ങനെ അവർ മുർത്തദായി. കാരണം ഇസ്ലാമിൽ ളറൂറത്ത് എന്ന നിലക്ക് അറിയപ്പെട്ട ഒരു കാര്യമാണ് മുതലിന്റെ സക്കാത്ത് കൊടുക്കണത്. അത് നിഷേധിച്ചാൽ മുർത്തദായി പോവും. അങ്ങനെ ഒരു കൂട്ടർ. വേറൊരു കൂട്ടരാരാണ്? അവര് പ്രവാചകത്വം വാദിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ഇനി വേറെ പകരാള് വേണ്ടേ, അത് ഞാനാണ് നബി എന്ന് പറഞ്ഞിട്ട് പല ഭാഗത്തും പലരും പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധി മുസ്ലിം ലോകത്തുണ്ടായപ്പം സിദ്ദീഖ് റളിയല്ലാഹുവിന് ഈ വമ്പിച്ച സേനയെ മൂത്തത്തിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിച്ചപ്പോൾ പല സ്വഹാബികൾ ഇടപെട്ട് പറഞ്ഞു, തങ്ങളെ ഇപ്പം നിങ്ങൾ ഇവിടെയല്ലേ ഇത് വലിയ സംഘർഷം ഉണ്ടാകാൻ പോകുന്ന സമയമാണ്, മദീനയിൽ നല്ലൊരു സേന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നയം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബിനെ ഓർമ്മ വന്നു, അവിടെ നിന്ന് പറഞ്ഞു, വല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ ലോ ജറത്തിൽ കിലാബു ബി അർജുലി അസ്വാജി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ റദത്തു ജൈശൻ വജ്ജഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഹലൽതു ലിവാഅൻ അഖദഹു. മദീനയിൽ ഇതാ പട്ടികൾ വന്ന് അള്ളാഹിന്റെ ഹബീബിന്റെ ഭാര്യമാരെ കാല് കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാലും റസൂലുള്ള തീരുമാനിച്ച ഒരു സേനയെ ആ ലക്ഷ്യത്തിലേക്ക് അയക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അള്ളാഹിന്റെ ഹബീബ് ഉയർത്തിയ ഒരു പതാകയെ താഴ്ത്തിക്കെട്ടാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് അതിന് വേറെ വഴി നോക്കണം, ഇവരെ പറഞ്ഞേക്കണം. അങ്ങനെ മഹാനവറുകൾ ഈ സേനയെ പറഞ്ഞേച്ചു. അത് മുസ്ലിങ്ങൾക്ക് വലിയ ഗുണമായി. എന്താ കാരണം? ഈ പ്രതിസന്ധിയുള്ളപ്പോഴും 4000-ലധികം വരുന്ന ഈ സൈനികരെ മറ്റൊരു പ്രദേശത്തേക്ക് പറഞ്ഞേക്കാൻ കെൽപ്പ് മദീന ഭരണകൂടത്തിനുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല, ഇതിനേക്കാൾ വലുത് അവിടെ വേറെയുണ്ടാവും എന്ന് മറ്റുള്ള ഗോത്രക്കാരൊക്കെ പേടിച്ച് അവരെ ഒന്ന് വറപ്പിക്കാൻ ഇത് കാരണമായി. മാത്രമല്ല അവർ പോയ സ്ഥലത്ത് നിന്ന് വമ്പിച്ച വിജയവും വലിയ ഗനീമത്ത് സ്വത്തും കിട്ടി. അങ്ങനെ തിരിച്ചുവന്ന് ഇവരെയും കൂട്ടി മഹാനവറുകൾ പിന്നീടതാ മുർത്തദ്ദായ ആളുകളൊക്കെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമമായി മുന്നോട്ടു പോയി. പല ഭാഗത്തും പല പ്രശ്നങ്ങളുമാണ്. ആദ്യമായി സക്കാത്ത് നൽകാത്തവരോട് അത് നൽകുന്നതുവരെ പോരാടാൻ സിദ്ദീഖ് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ധീരനായ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പോലും അവിടെ അല്പം പരിഭ്രമിച്ചു. കാരണം വലിയ മൂന്ന് ടീമാണ്, ഒന്ന് പച്ച ഇസ്ലാം എന്ന് പോയവർ, വേറൊന്ന് നുബുവത്ത് വാദിക്കുന്നവർ. ആദ്യം നമ്മൾ ആരെ നേരിടണം, എന്തിന് മുൻഗണന കൊടുക്കണം? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ നമുക്ക് എല്ലാ ശത്രുക്കളോടും ഒന്നിച്ച് എതിരിടാൻ കഴിയൂല, ഇപ്പൊ സക്കാത്ത് മാത്രം തരൂല എന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവർ പൂർണ്ണമായും ഇസ്ലാമിന് എതിർ പറയുന്നവരല്ലേ, അതുകൊണ്ട് ഇവരോടൊപ്പം നമ്മളൊരു മയമായ സമീപനം സ്വീകരിച്ചൂടെ, അവര് ചെറിയ ചെറിയ കാര്യമല്ലേ ഇസ്ലാമിനെ എതിർക്കുന്നുള്ളൂ, നമ്മളിപ്പം വിദേശത്തുകാരെ പറ്റി പറയുന്നത് പോലെ. അങ്ങനെ ചൂണ്ടിക്കാണിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? വല്ലാഹി ലോ മനഉനീ ഖാലൻ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖാതൽതും അലാ മൻഇഹാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് മൃഗങ്ങളെ സക്കാത്ത് കൊടുക്കുമ്പം അവിടെ മൃഗങ്ങളെ മാത്രം കൊടുത്താൽ മതി എന്നാണ് നിയമം. എന്നാൽ അതിനെ പിടിക്കാനുള്ള ഒരു കടിഞ്ഞാണോ കയറോ അതിന്റെ കഴുത്തിൽ വെച്ചു കൊടുക്കുന്നത് പതിവുണ്ടെങ്കിൽ ആ കയറ് തരില്ല എന്ന് പറഞ്ഞാലും അവരോട് ഞാൻ യുദ്ധം ചെയ്യും. നിങ്ങൾ ഇസ്ലാമിന്റെ മുമ്പ് വലിയ ധീരനായിരുന്നല്ലോ, ഇപ്പെന്താ നിങ്ങൾക്കൊരു പേടി? എന്താണ് ഒരു ഭീരുത്വം? നിങ്ങൾ ധൈര്യമായ എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ അള്ളാഹു മനസ്സ് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഈ നയം തന്നെയാണ് ശരി. ഇവിടെ വിട്ടുവീഴ്ച തുടങ്ങിയാൽ ദീനിൽ ഇങ്ങനെ ഓരോന്നോരോ നടത്തി അടർത്തി അടർത്തി പിന്നെ മതമില്ലാത്ത അവസ്ഥ വരും. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത ആദർശബോധമാണ് ഒരു പ്രബോധകന് ഭരണാധികാരിക്ക് ഒരു മുസ്ലിമിന് ആവശ്യമുള്ളത് എന്ന പാഠം ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പഠിപ്പിച്ചുകൊണ്ട് മഹാനവറുകളുടെ മുന്നേറ്റത്തിലൂടെ ഈ തരത്തിലുള്ള വിഘടനവാദികളൊക്കെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നുബുവത്ത് വാദിച്ച് യമന്റെ ഭാഗത്ത് പ്രവർത്തിച്ച ഒരാളുണ്ട്, തുലൈഹത്ത് ബിൻ ഹുവൈലുദുൽ അസദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കൊള്ള ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സേന അയച്ചു, പിടികൂടി. അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി. പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ധാരാളം സേവനം ചെയ്തു, നല്ല മനുഷ്യനായി ജീവിച്ചു മരിച്ചു. വേറെ ഒന്നും ഒരു പെണ്ണാണ് അവള്, സജ്ഹാൻ
ബിന്തുൽ ഹാരിസ് തമീം ഗോത്രക്കാരിയാണ്. അവളൊരു വല്ലാത്ത പെണ്ണായിരുന്നു. വലിയൊരു സേനയെ സംഘടിപ്പിച്ച് താൻ പ്രവാചകയാണെന്ന് വാദിച്ച് അവൾ പല നാട്ടിലേക്കും പര്യടനം നടത്തി. അങ്ങനെ മുസ്തൈലിമത്തുൽ കദ്ദാബ് എന്ന പേരിൽ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ നുബുവത്ത് വാദിച്ചു വന്ന ഒരാളുണ്ട്. അയാളെ സമീപത്ത് യമാമയിൽ ചെന്ന് ആ പെണ്ണ് ഇദ്ദേഹവുമായി കണ്ടുമുട്ടി. അവര് ഒന്നാകുകയാണ്. അങ്ങനെ പ്രവാചകനാണെന്ന് വാദിക്കുന്ന മുസൈലിമ പ്രവാചകയെന്ന് വാദിക്കുന്ന ഈ സജാഹിനെ കല്യാണം കഴിക്കുന്നു. അവർ രണ്ടാളും ഒന്നാകുന്നു. അങ്ങനെ 40,000 വരുന്ന ഒരു സേനയുമായി അവരവിടെ വലിയ പിന്നെ പ്രഖ്യാപനം നടത്തി ലോകത്തെ വെല്ലുവിളിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വെല്ലുവിളി ഏറ്റെടുത്തു. അങ്ങനെ അതാ മഹാനവറുകൾ വലിയൊരു സേനയെ അങ്ങോട്ടയച്ചു. 40,000 വരുന്ന ഈ സൈന്യത്തെ നേരിടാൻ ഏതാനും 1,000 വരുന്ന സ്വഹാബത്ത് ഉൾക്കൊള്ളുന്ന വലിയൊരു സംഘം അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ളവരെ നേതൃത്വത്തിൽ ധീരമായ പോരാട്ടം നടത്തി. ആ സമയത്ത് ഹദീഖത്തുർ റഹ്മാൻ എന്ന് പേരുള്ള യമാമയെ അയാൾ സ്വന്തം പരിചയപ്പെടുത്തിയത് റഹ്മാൻ അയാൾക്ക് പേരിട്ടയാള്. അങ്ങനെ അയാളെ പേരിലുള്ള വലിയൊരു തോട്ടണ്ട്, എല്ലാ പഴങ്ങളും സമ്പത്തുമുള്ള വലിയൊരു പിന്നെ ആശ്രമമാണ് കൊണ്ടല്ല പലർക്കും ഈ ആശ്രമം, അങ്ങനത്തെ വലിയൊരു ആശ്രമം. ആ ആശ്രമത്തിന്റെ ഉള്ളിൽ വലിയ ഗേറ്റാണ്, വേറെ ആർക്കും ഗേറ്റ് അടച്ചാൽ പിന്നെ ഉള്ളിൽക്ക് കയറാൻ പറ്റൂല. അങ്ങനെ ഇവരുടെ സേന മുഴുവനും ഗേറ്റ് അടച്ച് സുരക്ഷിതമായി ഈ തോട്ടത്തിലേക്ക് കയറി. ഇനി ഇവരെ നേരിടണമെങ്കിൽ എന്തേ മാറുകയുള്ളൂ, ഇതിന്റെ ഗേറ്റ് തുറക്കണം. അതിനാണെങ്കിലോ ഗേറ്റിന്റെ സമീപത്ത് സർവായുധ വിഭൂഷിതരായി ഇവരെല്ലാവരും നിൽക്കുകയാണ്. ആ സമയത്ത് ധീരനായ ഒരു അൻസാരി സ്വഹാബി സയ്യിദുനാ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല മഹാനവറുകൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ ഉയരമുള്ള മതിലിന്റെ അപ്പുറത്തേക്ക് എന്നെ എടുത്തിട്ട് തരണം, ബാക്കി ഞാനേറ്റു. ഇപ്പുറത്ത് മുഴുവൻ ശത്രുക്കളാണ്, എല്ലാവരും സർവായുധങ്ങളുമായിട്ടാണ്. എന്നാൽ ഒരു മനുഷ്യന് എടുത്തിങ്ങോട്ട് എറിയാൻ പറ്റുമോ ഇദ്ദേഹത്തെ? അങ്ങനെ പൊക്കിയിടാൻ പറ്റൂല, അത്രയും ഉയരമുള്ള മതിലാണ്. അങ്ങനെ തെറ്റുവില്ലുണ്ടാക്കി മിഞ്ചനി ആളുകളെ, നമ്മളെ നമ്മൾ മിസൈലൊക്കെ വിടുന്ന മാതിരി അന്ന് കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപകരണം, ആ ഉപകരണത്തിൽ ഇരുത്തി അങ്ങോട്ട് തെറിപ്പിച്ചാൽ ആൾ തെറിച്ചു കുറെ ദൂരത്തു. അങ്ങനെയുള്ള ഒരു മിഞ്ചനീക്കിന്റെ മേലെ കയറ്റിയിരുത്തി തെറിപ്പിച്ചു. മഹാനായ ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്തരീക്ഷത്തിലൂടെ പറന്നു വന്ന് ഈ ഗേറ്റിന്റെ സമീപത്ത് വീണു. തന്റെ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് ധീരമായി പോരാടി ശത്രുക്കളെ 4 ഭാഗത്തേക്കും ചിന്ന ഭിന്നമാക്കി ആ ഗേറ്റ് തുറക്കുകയാണ്. പിന്നീട് മലവെള്ളപ്പാച്ചിൽ കണക്കെ മഹാന്മാരായ സ്വഹേബത്തടങ്ങുന്ന സേന അയാളുടെ ആ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറി. അങ്ങനെ അതാ മഹാനായ വഹ്ശ് റളിയല്ലാഹു അൻഹു അന്ന് ഉഹദിൽ വെച്ച് ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന്റെ പ്രായശ്ചിത്തം വീട്ടിക്കൊണ്ട് ഈ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആ ശല്യവും തീർത്തു. അങ്ങനെ ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തര കലഹങ്ങളും കലാപങ്ങളൊക്കെ അമർച്ച ചെയ്ത് സമാധാനം വരുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാ മറ്റൊരു പ്രശ്നം, ഈ യുദ്ധങ്ങളിലായി ഒരുപാട് സ്വഹാബത്ത് കൊല്ലപ്പെട്ടുപോയി. നല്ലൊരു വിഭാഗം ആളുകൾ ഖുർആൻ ഹാഫിളുകളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹിഫ്ളുള്ളവരാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തോന്നി, പടച്ചവനെ ഖുർആൻ എല്ലാം സ്വഹാബത്തിന്റെ മനസ്സിലാണുള്ളത്. ആ സ്വഹാബത്ത് ഓരോരുത്തർ ഇങ്ങനെ മരിച്ചു തീർന്നാൽ അടുത്ത തലമുറക്ക് എവിടുന്നാ ഖുർആൻ കിട്ടുക? ഇത് ചിന്തിച്ചുകൊണ്ട് മഹാനവറുകൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, അല്ല സിദ്ദീഖ് തങ്ങളെ, നമുക്ക് ഈ വിശുദ്ധ ഖുർആൻ മുഴുവനും ഒരു ഗ്രന്ഥത്തിലേക്കൊന്ന് എഴുതി ക്രോഡീകരിച്ചുകൂടെ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ല ഉമറെ, നബി സല്ലല്ലാഹു തങ്ങൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെങ്ങനെയാണ് ചെയ്യുക? അള്ളാഹിന്റെ ഹബീബ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമ്മളെ മനഃപ്പാഠമാക്കുകയാണ്. പല ഭാഗത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ പല ഭാഗത്തായി എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ക്രമത്തിൽ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലല്ലോ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു, അതുകൊണ്ട് നമുക്ക് എഴുതി കൂടുന്നില്ല, ഇത് അങ്ങനെയുള്ള ഒരു ബിദഅത്തല്ല, എഴുതാമെന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പലയിടത്തും എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ മനഃപ്പാഠമാക്കേണ്ടവരാണ്, മനഃപ്പാഠമാക്കാനുള്ള പ്രോത്സാഹനത്തിനായിരിക്കണം ഇങ്ങനെ എഴുതാൻ അന്ന് പൂർണ്ണമായും ഒരു മുസ്തഫിലേക്ക് ക്രോഡീകരിക്കാതെ പോയത്. ഇനി നമ്മളെ സ്വഹാബികൾ മനഃപ്പാഠമുള്ളവരൊക്കെ മരിച്ചു പോയാൽ
ഖുർആൻ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ വരും എന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ സിദ്ദീഖ് നിങ്ങൾ പറയുന്നു, എന്റെ ഹൃദയത്തിനും ആ അഭിപ്രായം അല്ലാഹ് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബിമാരെ വിളിച്ചു വരുത്തി അവരോട് ഖുർആൻ ഒരു മുസ്ഹഫിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടി മഹാനവറുകൾ കൽപ്പിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുത്തത് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ലൗ കല്ലഫനി നഖല ജബലിൻ, ഒരു പർവ്വതം അവിടുന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കണമെന്ന് എന്നോട് പറഞ്ഞാൽ മാ കാന അസ്ഖല അലയ്യ മിമ്മാ കല്ലഫനി ബിഹി മിൻ ജംഇൽ ഖുർആൻ, ഈ ഖുർആനിനെ ഒരു ഗ്രന്ഥത്തിലേക്ക് സമാഹരിക്കണമെന്ന് എന്നോട് കൽപ്പിച്ചതിനേക്കാൾ എനിക്ക് എളുപ്പമായി തോന്നുന്നത് ഒരു മല മാറ്റി സ്ഥാപിക്കണമെന്നാണ്. കനത്രയും ഗൗരവമുള്ള പ്രശ്നമാണ്, അല്ലാഹുവിന്റെ കലാമാണ്. എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ എന്തായിരിക്കും? ഞാനല്ലേ ഉത്തരവാദി. പക്ഷേ അല്ലാഹുവിന്റെ തൗഫീഖോടെ മഹാനവരുകളുടെ നേതൃത്വത്തിൽ അത് പൂർത്തീകരിക്കുകയാണ്. അങ്ങനെ ഖുർആനിനെ നമുക്ക് ക്രോഡീകരിച്ച് ഈ സമുദായത്തിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടത്തെ കുറിച്ചുള്ള വിശ്വാസവും മതിപ്പും ആദരവും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ എന്തു ഖുർആനും സുന്നത്തിലുമാണ് പിന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാകുക? ആ സ്വഹാബത്തിന്റെ കാര്യത്തിൽ വല്ല സംശയം നമുക്കുണ്ടായാൽ, വല്ല വിശ്വാസക്കുറവും നമ്മുടെ മനസ്സിലുണ്ടായാൽ അവരെഴുതി തന്ന ഖുർആനിനെയല്ലേ അത് ബാധിക്കുക? അതുകൊണ്ട് സ്വഹാബത്തിലുള്ള വിശ്വാസം അതാണ് ദീനിന്റെ അടിത്തറ എന്ന് നമ്മൾ വിസ്മരിക്കരുത്. അങ്ങനെ മഹാനവറുകൾ തന്റെ ഭരണം ഈ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചതിന് ശേഷം ഇസ്ലാമിക സന്ദേശം ഇതര രാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി പ്രബോധകരെ സജ്ജീകരിച്ചു, വിവിധ രാഷ്ട്രങ്ങളിലേക്ക് പ്രബോധകന്മാരെ അയച്ചു. അങ്ങനെ ഇസ്ലാമിന്റെ സൈന്യം വിവിധ പ്രദേശങ്ങളിലേക്ക് ചെന്നു. ശക്തമായ എതിർപ്പുകളുണ്ടായി. ആദ്യമായി ഇറാഖിന്റെ ഭാഗത്തേക്ക് ഇസ്ലാമിന്റെ പ്രബോധകരെ നിയോഗിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വിസ്മരിക്കാനാകാത്തൊരു വിപ്ലവകാരിയാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഇറാഖിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് പിന്നെ പേർഷ്യൻ ചക്രവർത്തിമാരുടെ പല ഭാഗത്തേക്കും മുന്നേറ്റം നടത്തി. ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ അബി സുഫിയാൻ, അതുപോലെ തന്നെ അംറുബിനുൽ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പടത്തലവന്മാരെ നേതൃത്വത്തിൽ അവർ പട നയിച്ചപ്പോൾ അവിടേതാ യർമൂക്കിൽ വെച്ച് 240,000 വരുന്ന ഒരു സേനയെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അത് പേർഷ്യയുടെ സൈന്യമാണ്. അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് പേർഷ്യ. ഇറാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ നമ്മുടെ സിറിയ, ഫലസ്തീൻ ഇങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളുടെയൊക്കെ വലിയൊരു ഭാഗം, അങ്ങനെ ഇന്നത്തെ ബുഹാറ, റഷ്യയുടെ ഭാഗങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു ഭരണമുള്ള ആ ഭരണകൂടത്തിന്റെ 240,000 വരുന്ന ഒരു സേന മുസ്ലിം സൈന്യത്തെ യർമൂക്കിൽ വെച്ച് നേരിടുകയാണ്. അന്ന് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ആകെയുള്ളത് 40,000. അതിന്റെ എത്രയോ ഇരട്ടി, 200,000 അതിനേക്കാൾ കൂടുതൽ സൈനികരുള്ള പേർഷ്യൻ പട്ടാളത്തെ നേരിട്ടു. മഹാന്മാരായ സ്വഹേബത്തിനുള്ള കൊടുത്ത വലിയ ബർക്കത്താണ്. അത് കാരണം തന്നെ അതാ ആ 40,000 വരുന്ന സേന 240,000 വരുന്ന സർവായുധങ്ങളുമുള്ള സൈനികരെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ഫലസ്തീൻ, സിറിയ, ജോർഡാൻ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിന് പ്രവേശം കിട്ടുകയാണ്. ഇങ്ങനെ വലിയ വികസനമുണ്ടാക്കി ഇസ്ലാമിക രാജ്യത്തെ മുന്നോട്ട് നയിച്ച് അങ്ങനെ മഹാനവറുകൾ ഭരണം നടത്തിയപ്പോൾ എല്ലാ വരാൻ പോകുന്ന ഭരണാധികാരികൾക്കും മാതൃകയായ ചില നടപടി സ്വീകരിച്ചു. ആദ്യം ഭരണമേറ്റെടുത്ത 6 ഒരു പൈസ പോലും ഭരണകൂടത്തുനിന്ന് മഹാൻ ചെലവിനെടുത്തിട്ടില്ല. 6 ഭരണം നടത്തുന്ന ഭരണാധികാരി രാവിലെ ചന്തയിലുണ്ടാവും, ആര്? ഖലീഫ. എന്നിട്ട് അവിടെ വസ്ത്രം വിൽക്കുക, മറ്റ് കച്ചവടം നടത്തുക, അത് കഴിഞ്ഞ് ലുഹുർബാൻ കൊടുത്താൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പള്ളിയിൽ വരിക. 6 ഇങ്ങനെയാണ് ആദ്യത്തെ 6 ഭരണം നടത്തുക. അതിന്റെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ മഹാന്മാരായ സ്വഹേബത്ത് പറഞ്ഞു, തങ്ങളെ, നിങ്ങളിങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി പണിക്ക് പോയാൽ നിങ്ങളെ ഈ സമുദായം ഏൽപ്പിച്ച ഡ്യൂട്ടി പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നമുക്ക് ഒരു സംഖ്യ നിശ്ചയിച്ച്
ഭരണാധികാരി എന്ന നിലക്ക് അത് നിങ്ങൾ ചെലവിനെടുക്കണം, നിങ്ങൾ ജോലിക്ക് പോകാൻ പാടില്ല എന്ന് പ്രഗത്ഭരായ സ്വഹാബികൾ പറഞ്ഞപ്പോൾ പലരും വലിയ വലിയ സംഖ്യ നിശ്ചയിച്ചെങ്കിലും തങ്ങൾ പറഞ്ഞു അത്രയൊന്നും വേണ്ട, ഒരു വർഷത്തേക്ക് 6000 ദിർഹം മതി, ഒരു വർഷത്തേക്ക് 6000 ദിർഹം തോതിൽ നിശ്ചയിച്ചു. അങ്ങനെ മഹാനവറുകൾ രണ്ടു വർഷവും 3 മാസവും ഭരണം നടത്തിയിട്ടുണ്ട്. ആ വർഷത്തിലാകെ ഉപയോഗിച്ചത് എത്രയാണ്? 8000 ദിർഹം മാത്രമാണ്. അനുവദിച്ചതുപോലും എടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ പത്രത്തിൽ വായിക്കലില്ലേ നമ്മളെ ഭരണാധികാരികൾ ചായ സൽക്കാരം നടത്തിയത് 40 ലക്ഷം, യാത്ര ചെയ്തത് 1.5 കോടി അല്ലേ. ഇങ്ങനെയാണ് നമ്മളെ ഭരണാധികാരി. ഇപ്പം പുതിയൊരു വാർത്ത വന്നെന്താ, 100 ചില്ലാനം MPമാര് മുഖ്യ പ്രധാനമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഞങ്ങളെ താമസ സ്ഥലം ഒരു 6 മാസം കൂടി ഞങ്ങൾക്ക് ഇവിടെ തന്നെ തരണമെന്ന്. ആര്, തോറ്റുപോയ MPമാർക്ക് നേരത്തെ കൊടുത്ത ഡൽഹിയിലെ ക്വാർട്ടേഴ്സുകളുണ്ട്, അത് വിട്ടുപോരണവര്. പക്ഷെ അവരിപ്പോ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു 6 മാസം കൂടി അവിടെ തങ്ങാൻ സൗകര്യം ചെയ്യണം. അങ്ങനെ ഇനിയും തിരിച്ചു വരുന്നവർക്ക് പല പദ്ധതിയും തുടങ്ങി വെച്ചിട്ടുണ്ടാവുകയേ, അതൊക്കെ അവിടെ എത്തിക്കണമല്ലോ. ഇതിനു വേണ്ടി പൊതുമുതൽ ദുരുപയോഗം ചെയ്യാണ്. അതിനൊന്നും കൂട്ടുനിൽക്കാതെ ഒരു മാതൃകാ ഭരണാധികാരിയായി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിനു മുമ്പിൽ വഴി കാണിക്കുകയാണ്. അനുവദിക്കപ്പെട്ടതുപോലും പൂർണ്ണമായി എടുത്തില്ല. മാത്രമല്ല, അദ്ദേഹം അതാ ഭരണം മുന്നോട്ട് നയിച്ച് 2 വർഷം പിന്നിട്ട് അപ്പോഴേക്ക് തന്റെ ശരീരം അതാ ചോഷിച്ച് വളരെ ക്ഷീണിതനായി. അള്ളാഹിന്റെ ഹബീബിന്റെ വഫാത്ത് സിദ്ദീഖ് തങ്ങളെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പക്ഷേ സന്ദർഭയോചിതമായി ധീരത കാണിച്ചിട്ടുണ്ടെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അപ്പോഴും തന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനെ ഓർത്ത് വിഷമിക്കുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ഓരോ ദിവസം ചെല്ലുംതോറും ശരീരം ഇങ്ങനെ ക്ഷീണിച്ചു വരികയാണ്. അങ്ങനെ വഫാത്തിന്റെ സമയമെടുത്തപ്പോൾ മഹാനവറുകൾ അതാ തന്റെ മകളാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറയുന്നു, മോളെ വന്ദുരി അല്ലഖ, നീ കണ്ടോ നമ്മൾ കറന്ന് പാല് കുടിക്കുന്ന ഈ ഒട്ടകം നീ കണ്ടില്ലേ? അതുപോലെ അല്ലത്തി കുന്നാൻ നശ്രിബുമിൻ ലബനിഹ വൽ ജഫനത്തില്ലത്തി കുന്നാൻ നത്ബഹു ബിഹ, നമ്മളിവിടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഈ പാത്രങ്ങൾ നീ കണ്ടോ? വൽ ഖതീഫത്തല്ലത്തി കുന്നാൻ നൽബസുഹ, നമ്മൾ ഇരിക്കുകയും ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വസ്ത്രങ്ങളെ നീ കണ്ടില്ലേ? ഇതൊക്കെയും ഫൈനാ കുന്നാനന്ദഫിയോപിതാലിക്ക, നമ്മളതുകൊണ്ടൊക്കെ ഉപകാരമെടുക്കുന്നത് ഹീന കുന്ന നെലി അമ്രൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഭരണം കൈകാര്യം ചെയ്യുന്ന കാരണം കൊണ്ടാണ്, അവർക്ക് സേവനം ചെയ്യുന്നതിന് ഫലമായിട്ടാണ് ഈ ചെറിയ ഉപയോഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതാ മിത്തു, ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ എന്റെ മോളെ ഇതൊന്നും നിങ്ങൾ അനന്തര സ്വത്തായി നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. ഫർദുദീഹി ഇലാ ഉമർ റളിയല്ലാഹു അൻഹു, എന്റെ പിൻഗാമി ഉമർ ഖത്താബ് തങ്ങളെ കയ്യിലേക്ക് ഈ ഉപയോഗ വസ്തുക്കളെ മുഴുവനും തിരിച്ചേൽപ്പിക്കണം മകളെ എന്ന് പറഞ്ഞ നേതാവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതുപോലൊരു ഭരണാധികാരിയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ആ മഹാന്റെ ബർക്കത്തുകൊണ്ട് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പള്ളിക്കമ്മറ്റിയിൽ പ്രവർത്തിക്കുന്നവർ, സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, സംഘടനയുടെ ഉത്തരവാദിത്തമുള്ളവർ, അനാഥാലയങ്ങൾ നടത്തുന്നവരെല്ലാവരും സൂക്ഷിക്കണം. പൊതുമുതലാണ്, അതിൽ നിന്ന് നമ്മുടെ കീശയിലേക്ക് വല്ലതുമായി പോയാൽ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ ഹബീബ് ഒരു യുദ്ധവേളയിലതാ മരണ യുദ്ധാനന്തരം ആരൊക്കെയാണ് ഷഹീദായി വീണതെന്ന് പരിശോധിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ അവിടെ അതാ മുന്നിൽ നിന്ന് ധീരമായി പോരാടുന്നതെല്ലാവരും കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ട് കിടക്കുന്നു. സ്വഹാബത്ത് ആ കൂട്ടുകാരനെ സമീപിച്ച് പറഞ്ഞു, കൂട്ടുകാരാ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽഹുവ ഫിന്നാർ, അല്ല അദ്ദേഹം നരകവാസിയാണ്. സ്വഹാബത്ത് പേടിച്ചുപോയി, നബിയെ ഇത്ര ധീരമായി പോരാടിയ ഒരു സ്വഹാബി അദ്ദേഹം രക്തസാക്ഷിയല്ല നരകവാസിയാണെങ്കിൽ എന്താണ് അതിന്റെ കാരണം?
മുത്തുനബി പറഞ്ഞു, അദ്ദേഹത്തിന്റെ തോളിൽ കിടക്കുന്ന ആ ബാഗ് എടുത്തൊന്ന് പരിശോധിക്കുക. എടുത്തു നോക്കുമ്പോൾ അതിലൊരു പുതപ്പ് കണ്ടു. മുത്തുനബി പറഞ്ഞു, യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഈ പുതപ്പ് അയാൾ മനസ്സിൽ കരുതി, ഇതെനിക്ക് സ്വന്തമാക്കാം. യുദ്ധാർജിത സ്വത്ത് കമാൻഡറെ ഏൽപ്പിക്കണമെന്നതാണ് നിയമം. പിന്നെ വിഹിതിച്ച് തരുന്നതല്ലാതെ ആർക്കും സ്വന്തമായി എടുക്കാൻ അവകാശമില്ല. അത് പൊതുമുതലാണ്. പൊതുമുതലിൽപ്പെട്ട ഒരു പുതപ്പെടുത്ത് സൂക്ഷിച്ചതിന്റെ പേരിൽ, എടുത്തുവച്ചതിന്റെ പേരിൽ നരകപ്രവേശം കിട്ടുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൊതുമുതൽ ചെലവ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷ്മത പുലർത്തണം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരുമാറാകട്ടെ. അതിനു മാതൃക കാണിച്ച നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടുത്തെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ വസ്തുക്കളൊക്കെയും ഉമർ ഖത്താബ് തങ്ങളെക്കൊള്ള കൊടുത്തയച്ചപ്പോൾ ആ വസ്തുക്കളിലേക്ക് നോക്കി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുകൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. മഹാം പറയാൻ തുടങ്ങി, റഹിമല്ലാഹു അബൂബക്കർ, അല്ലാഹു തആല സിദ്ദീഖ് തങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. ലഖദ് അതഅബ മം ബഅദഹു, അദ്ദേഹത്തിന്റെ പിറകെ വരുന്ന ഭരണാധികാരികളെ അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളും പാലിക്കണ്ടേ? ഇത്ര സൂക്ഷ്മത പുലർത്തണ്ടേ? സാധുവായ എനിക്കതിന് കഴിയുമോ എന്ന് ഭയന്നുകൊണ്ട് മഹാനവരുകൾ കരഞ്ഞുപോയെങ്കിൽ ഇത്തരത്തിലുള്ള ധീരനായ ആ സ്വഹാബി വര്യന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ദീനീ ബോധം നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനി മഹാനവരുകളുടെ അന്ത്യനിമിഷം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ ഇടക്ക് ചെറിയൊരു കാര്യം, ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അത് പഠിക്കാൻ ഉള്ള ഒരു വേദിയല്ല ഇന്ന് നമ്മുടെ വേദി. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഒരു സി ഡി ഉണ്ട്. ഈ വിനീതം തന്നെ 5 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിന് മുമ്പുള്ള ചരിത്രം മുതൽ വഫാത്ത് വരെയുള്ള ഓരോ വർഷത്തെ പ്രത്യേകം പ്രത്യേകം ചരിത്രമാക്കി അവിടുത്തെ ജീവിതം മുഴുവനും പരമാവധി ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരവതരണമാണ്. 5 ദിവസത്തെ പ്രഭാഷണമാണ്. അതിന്റെ സി ഡി SYS പുറത്തിറക്കിയത്. കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടുന്ന ആളുകൾ അത് വാങ്ങണം. കുറച്ചേ ഉള്ളൂ. ഇനി കിട്ടിയാൽ തീരുന്നതിനടുക്ക് തരും ഇൻഷാല്ലാ. 250 രൂപയാണ് 5 ദിവസത്തെ പ്രഭാഷണത്തിന്റെ വില. റമദാൻ പ്രമാണിച്ച് നിങ്ങൾക്ക് 200 രൂപയ്ക്ക് തരാൻ വേണ്ടിയാണ് നിർദ്ദേശമുള്ളത്. അത് കിട്ടുന്നവർ വാങ്ങണമെന്നറിയിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബി തങ്ങളുടെ വഫാത്തിൽ മനംനൊന്ത് ശരീരം ഇങ്ങനെ ശോഷിച്ചുപോയി നമ്മൾ പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾക്ക് ഹിജ്റയുടെ 13-ാമത്തെ വർഷം ജമാദുല്ലാഹിർ 7-ന്റെ അന്ന് കടുത്ത പനി ബാധിച്ചു. അന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രിയാണ്. മഹാനവറുകൾ കുളിക്കുകയും ചെയ്തു. കുളിച്ചതോടെ ആ പനി മൂർച്ഛിച്ചു. ഈ പനി 15 ദിവസം തുടർന്നു. അങ്ങനെ വല്ലാത്ത ക്ഷീണമായി. സ്വഹാബികൾക്കൊക്കെ വലിയ പ്രയാസം. ആ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ വിളിച്ച് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞതുപോലെ തന്നെ ഇമാമത്ത് നിർത്തുകയാണ്. സിദ്ദീഖ് തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അക്ഷരാർത്ഥത്തിൽ മുത്തുനബിയുടെ ജീവിതത്തിന്റെ അതേ രീതിയാണ്. സുഖമില്ലാതെ കടന്ന തീയതികൾ പോലും ഒരേ ക്രമത്തിലാണ്. അങ്ങനെ 15 ദിവസം സുഖമില്ലാതെ കടന്ന് അവസാനമതാ സ്വഹാബികൾ മഹാനവറുകളെ സമീപിച്ച് ചോദിച്ചു, അലാ നദഉലക തബീബൻ യംദുറു ഇലൈക, നിങ്ങളെ പരിശോധിക്കാൻ ഞങ്ങളൊരു ഡോക്ടർ കൊണ്ടുവരട്ടെയോ? മഹാനായ ഖലീഫ പറയുന്നു, കദ് നളറ ഇലയ്യാ, ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മാദാ ഖാലലക, എന്താണ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ആ സമയത്തതാ മഹാനവറുകൾ പറയുന്നു, ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇന്നീ ഫഅലു ലിമാ ഉരീദ്, ഞാൻ ഇച്ഛിച്ചത് ഞാൻ ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഏതാണ് ഈ ഡോക്ടർ എന്നറിയുമോ? അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്. ആ അല്ലാഹു ആകുന്ന ഡോക്ടറെയാണ് ഞാൻ കാണിച്ചത്. അവനാണ് എന്നെ പരിശോധിച്ചത്. അവൻ ആഗ്രഹിച്ചത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ മരണം മുന്നിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ മഹാനവറുകളതാ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമറേ, എന്റെ കാലശേഷം ഈ ഉമ്മത്തിന് നല്ലൊരു നായകൻ വേണം.
എന്റെ അഭിപ്രായം നിങ്ങളത് ഏറ്റെടുക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. ഉമർ ഖത്താബ് തങ്ങളെക്കാൾ മഹത്വമുള്ള ഒരാള്, സുദ്ദീഖ് തങ്ങളെ പിറകെ ഇല്ല എന്ന് മഹാൻ അറിയാം. അതുകൊണ്ട് ഉമർ ഖത്താബ് തങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സമ്മതവും കൂടി ലഭിക്കണം. അതിന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വിളിച്ച് ഉമർ ഖത്താബ് തങ്ങളെ ഈ ചുമതല ഏൽപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കത്ത് എഴുതാൻ വേണ്ടിയുള്ള വാചകം മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ മാ അഹിദ ബിഹി അബൂബക്കർ ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ ആഖിരി അഹദിഹി ബിദ്ദുനിയാ വ അവ്വല അഹദിഹി ബിൽആഖിറാ. ഈ എഴുത്ത് റസൂലുള്ളാഹിന്റെ പ്രതിനിധിയായി ഭരണം നയിക്കുന്ന അബൂബക്കറിന്റെ എഴുത്താണ്. തന്റെ ആയുസിന്റെ അന്ത്യ നിമിഷത്തിൽ, പരലോകത്തേക്കുള്ള ആദ്യ നിമിഷത്തിലുമാണ് ഈ എഴുത്ത് നടത്തുന്നത്. ഇന്നി ഇസ്തഅമൽതു അലൈക്കും ഉമർ ബിനിൽ ഖത്താബ്, ഞാനിതാ നിങ്ങൾക്ക് മേൽ അധികാരമേൽപ്പിച്ച് ഉമർ ഖത്താബ് തങ്ങളെ നിശ്ചയിക്കുകയാണ്. വലം ആലു ഖൈറൻ, ഞാൻ നന്മയല്ലാതെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഫൈൻ സ്വബറ വഅദല ഫദാലിക ഇൽമീ ബിഹി, അദ്ദേഹം ക്ഷമയോടെ നല്ല നീതിയോടെ ഭരണം നടത്തുകയാണെങ്കിൽ എന്റെ വിചാരം അങ്ങനെ നടത്തുമെന്നാണ്. അൽഹംദുലില്ലാ. ഇനി അദ്ദേഹം അതാ വല്ല അക്രമവും കാണിച്ച് അനീതി ചെയ്യുകയാണെങ്കിലോ, പല ഇൽമലഹു ബിൽഗൈബ്, എനിക്ക് അദൃശ്യമറിയില്ല, ഭാവി എന്താണ് എന്ന് എനിക്കറിയില്ല, അത് അല്ലാഹ് അറിയിച്ചു തന്നവർക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ട് ഞാനത് കൈവിടുകയാണ്. ഞാൻ എന്റെ പ്രതീക്ഷക്കനുസരിച്ച് പറയുകയാണ്, വൽ ഖൈറാറത്തു, ഞാനിതുകൊണ്ട് നന്മ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടതാ കത്ത് എഴുതിപ്പിച്ച് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ കത്ത് എല്ലാ സ്വഹാബികളെയും വിളിച്ചു ചേർത്ത് അവരെ മുമ്പിൽ വെച്ച് വായിച്ചപ്പോൾ സർവസ്വഹാബികളും അത് അംഗീകരിച്ച് ഉമർ ഖത്താബ് തങ്ങളെ പിൻഗാമിയായി സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അംഗീകരിച്ചതിനു ശേഷം ഉമർ ഖത്താബ് തങ്ങളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് മഹാൻ പറയുന്നു, യാ ഉമറു ഇന്നലില്ലാഹി ഹക്കം ബില്ലൈൽ. ഓ ഉമറേ, അല്ലാഹുവിന് രാത്രിയിൽ ചെയ്തു കൊടുക്കേണ്ട ചില കടപ്പാടുകളുണ്ട്. വലാ യഖ്ബലുഹു ഫിന്നഹാർ, അത് പകലിലല്ലോ സ്വീകരിക്കൂല കേട്ടോ. അതുകൊണ്ട് അതാത് സമയത്തൊരു ഭരണാധികാരി ചെയ്യേണ്ട സേവനം അത് നാളത്തേക്ക് മാറ്റിവെക്കരുത്, കൃത്യനിഷ്ഠയോടെ വർക്ക് ചെയ്തോളണം. ഹക്കം പിന്നഹാരി വലായ കുബലുഹോ പിന്നയിൽ, പകൽ ചെയ്യേണ്ടത് രാത്രിയിലേക്ക് മാറ്റരുത്, അടുത്ത ദിവസത്തേക്ക് പോലുമല്ല, ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ അപ്പുറത്തേക്കല്ല, അന്നന്ന് ചെയ്യേണ്ടത് അന്ന് തന്നെ ചെയ്യണം, ഒന്നും മാറ്റിവെക്കരുത്. ഫർളായി ചെയ്യേണ്ടത് ചെയ്യാതെ സുന്നത്ത് ചെയ്താൽ അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഓരോന്നിന്റെയും ക്രമമനുസരിച്ച് അടുക്കോടെ ചിട്ടയോടെ ഭരണം നയിക്കണമെന്ന നല്ല ഒരു ഉപദേശം തന്റെ കൂട്ടുകാരന് നൽകി. ഹിജ്റയുടെ 13-ാമത്തെ വർഷം ജമാദുല്ലാഹിർ 21-ാം തീയതി തിങ്കളാഴ്ച, ഹബീബ് വഫാത്തായ അതേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം മഹാനവറുകളതാ മരണാസന്നനായി ആ സമയത്തൊക്കെയും മഹാന്റെ ചുണ്ടിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്, തവഫ്ഫനീ മുസ്ലിമൻ വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ മുസ്ലിമായി തന്നെ മരിപ്പിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ചേർത്തു തരണമേ. ഇതായിരുന്നു അന്ത്യനിമിഷം വരെ മഹാനവറുകളുടെ പ്രാർത്ഥന. അങ്ങനെ അതാ കെലിമ ചൊല്ലി ഉച്ചത്തിൽ സന്തോഷിക്കുന്ന മുഖത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അതേ ദിവസം അവിടത്തെ പ്രിയങ്കരനായ കൂട്ടുകാരൻ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. അങ്ങനെ മഹാനവറുകളുടെ ജനാസ കുളിപ്പിക്കുന്നത് പ്രിയപ്പെട്ട മകനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹും ഭാര്യയായ അസ്മാ ബിൻതു ഉമൈസ് എന്ന ഭാര്യയും ചേർന്നാണ് കുളിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവാണ് മയ്യത്ത് നിസ്കരിച്ചത്. മക്കളുണ്ടെങ്കിലും മഹാന്മാര് മയ്യത്ത് നിസ്കരിക്കുന്ന സ്വഭാവം അത് പൂർവകാലം മുതൽക്കുള്ളതാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു അദബും കൂടി അതിലുണ്ട്. പലരും തെറ്റിദ്ധരിച്ചതെന്താ, വാപ്പ മരിച്ചാൽ മയ്യത്ത് നിസ്കാരം ആര് നിർവഹിക്കണം എന്നതിന്റെ ചുമതല അതാർക്കാണ്, മക്കൾക്കാണ്.
എന്നതിന്റെ അർത്ഥം ചിലർ മനസ്സിലാക്കിയത് മയ്യത്ത് ഒരാൾ മരിച്ചാൽ മകൻ ആരാണെങ്കിലും ഓനാ മയ്യത്ത് കിരുക്കേണ്ടത് എന്നാണ്. അങ്ങനെയല്ല, എന്നിട്ട് ഒരു വിവരമില്ലാത്തവൻ ആകെ നാല് തക്ബീർ മാത്രം ചൊല്ലാനറിയാം, അതിന്റെ അപ്പുറത്ത് ഉള്ളിലെന്തായാലും അറിയില്ല, നാല് തക്ബീർ ഉണ്ടെന്ന് അറിയാം, അത് മാത്രം അറിയണ തലപോലും മറക്കാത്ത തുണി ഉടുക്കേണ്ടത് അറിയാത്ത ആളുകൾ സയ്യിദന്മാരെ ആലിമീങ്ങളൊക്കെ അവിടെ നോക്കുകുത്തിയാക്കി വാപ്പന്റെ ജനാസക്ക് നേതൃത്വം കൊടുത്താൽ അതാ വാപ്പക്ക് ഗുണം ചെയ്യൂല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആരെയാണ് ഇമാമത്ത് നിർത്തേണ്ടതെന്നുള്ള അധികാരം ആർക്കുണ്ട്? അയാൾക്കുണ്ട്. ഒരു പള്ളിയിൽ ഒരു ഇമാമിനെ വെച്ചാൽ അവിടെ ഇമാമത്ത് നിർത്താൻ അയാൾക്കാണ് അധികാരം എന്ന് പറഞ്ഞാൽ വേറൊരാൾ വന്നാൽ അയാൾക്ക് നിർത്താം. യോഗ്യന ഒരാൾ വരുമ്പോ അയാളെക്കാളും ബഹുമാനമുള്ള ഒരാൾ വരുമ്പോ അയാൾ നിർത്തണം അയാളെ, അല്ലാതെ ഞാൻ ഇവിടുത്തെ ഇമാം എന്നാണ് കേട്ട് കയറി നിൽക്കലല്ല. അത് അദബ് കേടാണ്. അദബാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ അടുത്ത് മഹാനായ നമ്മളെ ഒതുക്കുങ്ങൽ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ, സുലൈമാൻ ഉസ്താദ് സമസ്തയുടെ ഉപാധ്യക്ഷനാണ്. മഹാനവരുകളുടെ മകൻ അഹ്സനി അദ്ദേഹം വഫാത്തായി പോയി. ആ കുട്ടിയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ. അന്ന് മഹാനവറുകൾ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ അവിടെ ജനാസംസ്കരിക്കാൻ വന്നിട്ടുണ്ട്. ഫത്വുൽ മുഅ്മിൻ ഓതിയ ആളും ഓതി കൊടുക്കുന്ന ആളും എല്ലാ ഫിഖ്ഹിന്റെ, ഇന്ന് കേരളത്തിൽ ഫിഖ്ഹ് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള് സുലൈമാൻ ഉസ്താദാണ്. ആ സുലൈമാൻ ഉസ്താദ് നോക്കിയിട്ട് ആരെയാണ് ഇമാമത്ത് നിർത്തിയത്? മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനെയാണ്. അതെന്തിനാണ്? അവർക്കറിയാം, അവർക്കാണ് അതിന്റെ അധികാരം. മകം മരിച്ചാൽ വാപ്പക്കാണ് ഇമാമത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ വാപ്പയാണ് ആരെ നിർത്തേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. വാപ്പ യോഗ്യനാണെങ്കിൽ വാപ്പക്ക് നിൽക്കാം, വാപ്പനേക്കാൾ യോഗ്യരുണ്ടെങ്കിൽ അവരെ വാപ്പക്ക് നിർത്താം. ഈ അദബ് നമ്മളൊക്കെ പാലിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസക്ക് നേതൃത്വം കൊടുക്കാൻ ഏൽപ്പിച്ചത്. അങ്ങനെ നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ, അത് സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്, ആ മകളെ വീട്ടിൽ വെച്ചാണ് മുത്തുനബി വഫാത്തായത്. അവിടെയാണ് അവിടെ നന്ദി വിശ്രമം കൊള്ളുന്നത്. അതേ വീട്ടിൽ ഹബീബിന്റെ ചാരത്ത് അവിടുത്തെ തോളിന് നേരെ മുഖമെത്തുന്ന വിധത്തിൽ ചേർന്ന് കിടക്കാൻ ഭാഗ്യം ലഭിച്ച ഖബറിലും രണ്ടാമനായ ഈ സമുദായത്തിന്റെ രണ്ടാമൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമ്മളെ വിജയിപ്പിച്ചു തരട്ടെ. ഈ മജ്ലിസ് അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ ഒരു മൂന്ന് സ്വലാത്തിന്റെ നമുക്ക് ദുആ ചെയ്യണം. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين എല്ലരിക്ക് 2 മിനിറ്റ് കൂടി നമുക്ക് ജമാഅത്തിന് പള്ളിയിൽ എത്തുന്ന കോലത്തിൽ നിർത്തു. ചില പ്രകാശനങ്ങൾ നടക്കുകയാണ്. SSF സംസ്ഥാന കമ്മിറ്റി പ്രസർക്കിയ ഫാത്തിഹ ഇസ്ബ് പ്രവർത്തകർക്ക് ഫാത്തിഹ പഠിക്കുവാനും മഹാനായ ഫാറൂഖ് നഈമി അതിന്റെ വിശദീകരണവും നൽകുന്ന DVD പ്രകാശനം ബഹുമാനപ്പെട്ട മുക്രി ഇബ്രാഹിം ഹാജി സ്വീകരിക്കുന്നത് തൊട്ടി കുഞ്ഞഹമ്മദ് ഹാജി. ഇരുവരെയും ആദരപൂർവ്വം ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.